ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. മുന്നാടി വന്നത് ബാങ്ക് പോലാം. ഹരേ കൃഷ്ണ. ഹരേ
ഹരേ കൃഷ്ണ. രാവിലെ ഞാൻ നിങ്ങളെ പറ്റിച്ചുല്ലേ, ക്ഷമിക്കണം കേട്ടോ. വർക്ക് കഴിഞ്ഞ് ഓർത്ത് ഞാൻ തിരിച്ചു വരുമ്പോഴായിരുന്നു ലൈവിൻ്റെ സമയത്തത്. പക്ഷെ പാതി വഴിയിലെത്തി ഇപ്പോൾ അവർ വീണ്ടും വിളിച്ചു, കുറച്ചുകൂടി കറക്ഷൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. തിരിച്ചു പോയപ്പം പിന്നെ തിരിച്ചു വന്നത് 3 മണിക്കാണ്. 3 മണി കഴിഞ്ഞ് വീണ്ടും പോയി, പിന്നെ തിരിച്ചു വന്നത് 6 മണിയായി. അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. ഷെയർ ചെയ്യൂ, യെസ്, എല്ലാവരും ഷെയർ ചെയ്യൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഈ അംബ്ലി മാതാജി ഷെയറിംഗ് എന്നും പറഞ്ഞ് വന്നിരിക്കുന്നു, ഒന്ന് വിചാരിക്കില്ല കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ ക്ലാസ്, ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് മഹാഭാരതം എടുക്കാം. ഇനി ക്ലാസ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്, ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 8:30 to 8:30 ആക്കാമെന്ന് വിചാരിക്കുന്നു. മോർണിംഗ് 8:30, ഈവനിങ് 8:30. എന്ത് പറയുന്നു? ഓ, അവിടെ മഴ, ഇവിടെ മഴയില്ല. ഒന്നും നമ്മൾ പൂങ്കാവനം ഒന്ന് വീശിയാൽ സന്തോഷം എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ ഒരു ഡ്രൈ. നമസ്കാരം രമണം പ്രഭു, ഞാനിവിടെ ഉണ്ടല്ലോ വിജയ് പ്രഭു. മഴയില്ല. ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഷൈ ചേട്ടാ നമസ്കാരം. ഇനി 22-ാം തീയതി നമുക്ക് അന്നദാനം ഉണ്ട്. വർക്കും കൂടി നോക്കിയിട്ട് ഇങ്ങനെ അന്നദാനം ഇങ്ങനെ മാറ്റി മാറ്റി പോകുന്നു ഡേറ്റ്. ഇനി 22-ന് അന്നദാനം ഉണ്ട്. ആ ശരി ആൻറ്റി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വന്ന് ഇരുന്ന് സെറ്റിലായി. അതെ, മാങ്ങ ഇത് പഴയ ടോപ്പാ, കുറെ നാളായി. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ഓക്കെ ആയില്ലേ? ഇനിയൊന്നുമില്ലല്ലോ. അപ്പോ ശ്രീ മഹാഭാരതത്തിലെ ശ്രീ രാജധർമ്മവും, ശ്രീ എന്നല്ല, ശ്രീ മഹാഭാരതത്തിലെ ട്രിവാൻഡ്രം വരുന്നത് ജൂണില്. സൈചേട്ടന്റെ അടുത്ത് പുറകില് നിൽക്കുന്ന മാങ്ങ കൊടുക്കാനല്ല, അത് അപ്പുറത്തെ വീട്ടിലെ മാങ്ങയാണ്. ഞങ്ങൾ സ്വകാര്യാർത്ഥം ഇവിടെ ഉപയോഗിക്കുന്ന മാങ്ങയാണ്, സൗകര്യാർത്ഥം. ഇവിടെ മഴയൊന്നുമില്ല. ജി ചേച്ചിയുടെ അടുത്ത് വരാതിരിക്കോ. ചേച്ചിയെ ഞാൻ എങ്ങനെ മറക്കും. ദേ ഷായ് ചേട്ടനുണ്ട് ലൈവില്, തിരുമല. അപ്പോൾ നമ്മുടെ രാജധർമ്മവും ദണ്ഡനീതിയെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കാൻ പോണത്. മഹാഭാരതത്തിലെ ശാന്തി പർവം എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് നമുക്ക് എന്താ പറയാ, ബോറടിക്കുന്ന ചാപ്റ്ററാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാലോ, ബോറടിക്കുന്ന ചാപ്റ്ററാണ്. പക്ഷേ ആ ബോറടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പല ധാർമ്മികപരമായിരിക്കുന്ന കാര്യങ്ങൾ, ചില അവസ്ഥകളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ആ അവസ്ഥയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എന്ത് ചെയ്യണം, ഇങ്ങനെ അറിയാത്ത ഒരു കാര്യം നമുക്കുണ്ട് അല്ലേ. മാങ്ങാ ചമ്മന്തിക്ക് ഒരു ക്ഷാമവും ഇല്ല, എന്നും മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഈ ശാന്തി പർവം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു അധ്യായം, ഓക്കെ. പിന്നീട് ധർമ്മപുത്രൻ രാജധർമ്മത്തെക്കുറിച്ചും ദണ്ഡനീതിയെക്കുറിച്ചൊക്കെ ഭീഷ്മരോട് ചോദിക്കുകയാണ്. ഭീഷ്മരാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ് ശരശയ്യയിൽ. പക്ഷെ അവിടെ കിടന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ധർമ്മം നിറവേറ്റാണ്. കാരണം എന്താ, ധർമ്മപുത്രർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമെന്നും ആ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഭീഷ്മ പിതാമഹനുണ്ട്. അപ്പോ ഭീഷ്മ പിതാമഹൻ അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ. ദണ്ഡനീതിയുടെ ഉത്ഭവത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, പണ്ട് ബ്രഹ്മദേവൻ ഒരു യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് പറ്റിയ ഒരു ഋദ്ധിക്കനെ 1000 കൊല്ലത്തെ സങ്കല്പം കൊണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. മനസ്സിലായോ? ഇല്ല, എവിടെയുണ്ട്? ബ്രഹ്മദേവൻ ഒരു യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചപ്പോ 1000 കൊല്ലത്തെ എന്താ പറയാ, 1000 കൊല്ലത്തെ
സങ്കല്പം കൊണ്ടാണ് ആ ബ്രഹ്മം യജ്ഞം ചെയ്യാൻ തീരുമാനിച്ച ഋത്വിക്കിനെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നത്. അങ്ങനെ വളരെ പാവന പവിത്രമായിരിക്കുന്ന ആ യാഗം ആരംഭിച്ചപ്പോ ദണ്ഡം ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയതും ദണ്ഡമില്ലാതായപ്പോൾ ലോകത്തിൽ അക്രമവും അനീതിയും കൊണ്ട് സമാധാനമില്ലാതായി തീർന്നതും പിന്നീട് വിഷ്ണുദേവൻ വിഷ്ണു ഭഗവാൻ തന്നെത്താൻ വന്നിട്ട് ദണ്ഡനീതിയായി വന്ന് ലോകത്തെ നിലനിർത്തിയതുമുള്ള ഒരു കഥയുണ്ട്. ആ കഥ ആര് പറഞ്ഞു കൊടുത്തു? ഭീഷ്മപിതാമഹൻ പറയാണ്. ലോകത്തില് ധർമ്മം നിലനിർത്താനാണ് പലതരത്തിലുള്ള ദേവന്മാരെ സൃഷ്ടിച്ച് അവർക്ക് ദണ്ഡനീതി നടത്താനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു സംശയത്തിന് ഒരു കുറവായല്ലേ. ലോകത്തിലെ പലതരത്തിലുള്ള ദേവന്മാരെ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? പലതരത്തിലുള്ള ദണ്ഡനീതികൾ അവർ ചെയ്യാൻ, ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, പലതരത്തിലുള്ള കുറ്റങ്ങൾക്ക് പല വിധത്തിലുള്ള ശിക്ഷാരീതികളെ കുറിച്ചും പറയുന്നുണ്ട്. പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ശിക്ഷാരീതികളുമുണ്ട്. കൂടുതൽ അതേക്കുറിച്ചൊരു ക്ലാസ് നമുക്ക് വരും. എപ്പോഴാണെന്നറിയാം, ഗരുഡ പുരാണത്തിൽ. ഞാൻ എൻ്റെ സമയവും നിങ്ങളുടെ സമയവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പയ്യെ പോയാൽ മതി. നമ്മൾ ധൃതി പിടിച്ച് ക്ലാസ് എടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് എനിക്ക് വന്ന് ക്ലാസ് എടുക്കുന്നതിനോട് എനിക്കിഷ്ടമില്ല. എൻ്റെ മൈൻഡ് സ്റ്റഡിയായി, ഞാൻ ഫ്രീ ആയാൽ എനിക്ക് ക്ലാസ് എടുത്താൽ അത് മനസ്സ് തൃപ്തിപ്പെട്ട് എടുക്കാൻ പറ്റും. കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എന്തായിരിക്കണം? ആ കർമ്മയോഗത്തെക്കുറിച്ചൊക്കെ പറയാം. കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം, വീണ്ടും പറഞ്ഞുതരാം. നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും വാരി കഴിക്കില്ല. നമുക്ക് മനസ്സിന് തൃപ്തിപ്പെട്ട ഭക്ഷണം കിട്ടണം അല്ലേ. മനസ്സിന് തൃപ്തിപ്പെട്ട സ്ഥലത്ത് വെച്ച് ഭക്ഷണം കിട്ടാലേ നമുക്കൊരു ഒരു സമാധാനം കിട്ടും. എനിക്ക് അങ്ങനെയാണ്. വിശക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കൈ കിട്ടുന്ന എന്തൊന്നും വാരി വലിച്ചു തിന്നില്ല. ഒരു വൃത്തിയുള്ള സ്ഥലം, ഒരു മനസ്സിനൊരു തൃപ്തിയുള്ള ഒരു സ്ഥലമായിരിക്കും, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതേപോലെ ക്ലാസ് എടുക്കണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വന്നിട്ട് എത്ര ടയേർഡാണെങ്കിലും അങ്ങ് ക്ലാസ് എടുക്കുന്നില്ല. ഞാൻ ഉറങ്ങി റിലാക്സ് ആയി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കിച്ചൂട്ടനോട് അനുവാദം മേടിച്ച് കുറച്ചു നേരം ഇരുന്ന് ഒന്ന് ജപിച്ച് മനസ്സ് റിലാക്സ് ആക്കിയിട്ടേ ക്ലാസ് എടുക്കൂ. കാരണം എടുക്കുന്നത് എന്താണ്? ഭാഗവതവും ഗീതയുമാണ്. അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. എന്തെങ്കിലും ഏതെങ്കിലും നമ്മൾ ഹാ ഹൂ ഹീ എന്നൊന്നും പറഞ്ഞ് പോകുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യൂല. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ക്ലാസ് സ്കിപ്പാവുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് ലൊക്കേഷനിൽ ഇരുന്നിട്ടും ക്ലാസ് എടുക്കാം, സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടും ക്ലാസ് എടുക്കാം. പക്ഷെ അതല്ല, എടുക്കുമ്പോൾ അതൊരു വൃത്തിയിൽ നല്ല പറയുന്ന എനിക്കും ഉപകാരപ്രദമായിരിക്കണം, നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സമാധാനം തരണം. മനസ്സിലാവുണ്ടോ? പിന്നെ നിങ്ങളും ഒക്കെ ജോലിക്ക് പോണവരാണ്, വീട്ടിലെ അമ്മമാരാണ്, ജോലിയുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കും അതിൻ്റെതായ ഒരു ഫ്രീ ടൈമൊക്കെ കിട്ടണം. അല്ലാണ്ട് എപ്പോഴും നോക്കിയിട്ട് ഇങ്ങനെ ക്ലാസ് 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 ഭക്തി 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 എന്നും പറഞ്ഞിരുന്നാൽ നമ്മളെ ഭർത്താക്കന്മാരും വെറുക്കും, നമ്മുടെ ചുറ്റുപാടുള്ളവരും വെറുക്കും. അതൊന്നും ശരിയല്ല. നമുക്ക് നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകണം, നമ്മുടെ ഭക്തിയും മുന്നോട്ട് പോകണം, നമ്മുടെ ക്ലാസ്സുകളും മുന്നോട്ട് പോകണം. അതാണ് പെർഫെക്റ്റ്. അല്ലാണ്ട് കിടന്നിട്ട് ഇന്ന് സത്സംഗം വേണം, ഇന്ന് എടുത്തില്ല, ഇന്ന് എടുക്കണം, അതൊന്നും എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഒരു ശ്രദ്ധയും ഒരു മനസമാധാനവും ഒരു തൃപ്തികരമാണെങ്കിലും ഞാനത് വന്നിരുന്നെടുക്കും, അല്ലാണ്ട് ഞാൻ എടുക്കില്ല. ഓക്കെ, ടയർഡാണെങ്കിലൊന്നും ക്ലാസ് എടുത്താലൊന്നും ശരിയാവില്ല. വെറുതെ വായിച്ചു പോകാനാണെങ്കിൽ ഞാൻ ഇരുന്ന് വായിച്ചു പോകും, എനിക്ക് അതിനൊരു കുഴപ്പമില്ല. പക്ഷെ വായിച്ചു പോകാനും എനിക്ക് താല്പര്യമില്ല. എടുക്കുമ്പോൾ പക്കയായിട്ട് എടുക്കണം. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോൾ ഇവിടെ പല വിധത്തിലുള്ള കുറ്റങ്ങൾക്ക് പല വിധത്തിലുള്ള ശിക്ഷാരീതികളും കൽപ്പിച്ചിട്ടുണ്ട്. ഗരുഡ പുരാണത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പ്രവൃത്തി മാർഗത്തിൽ ധർമാർത്ഥ കാമങ്ങളെ പുരുഷാർത്ഥങ്ങളായി സങ്കല്പിച്ചിട്ടുള്ളതും ലോകത്തിന്റെ സുസ്ഥിതിക്കാണ്. എന്താണ് പ്രവൃത്തി മാർഗത്തിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു മാർഗത്തെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളുടെ വഴി അതിനെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. ആ പ്രവൃത്തി മാർഗത്തിൽ ധർമാർത്ഥ കാമങ്ങളെ, ധർമ്മവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയും എല്ലാം പുരുഷാർത്ഥങ്ങളായി സങ്കല്പിച്ചിട്ടുള്ളതും ലോകത്തിന്റെ സുസ്ഥിതിക്കാണ്. ധർമ്മത്തെ എല്ലാം അതുപോലെ നിലനിർത്തിയിരിക്കുന്നതും പല പല നിയമങ്ങൾ വെച്ചിട്ടുള്ളതൊക്കെ എന്തിനാണ്? ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ധാർമ്മികമായി ധനസമ്പാദനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ മൂന്ന് ഗുണങ്ങളും ചേർന്ന് നിൽക്കും. നമ്മൾ ധർമ്മത്തോടെയാണ് പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണം എല്ലാം കൃത്യമായിട്ട് വരും. ബിന്ദുമ്മേ, ദിവ്യനോട് ഫോൺ എടുക്കുവാൻ പറയും, ഫോൺ അടിക്കുന്നു. കാമം മൂലം അർത്ഥവും അർത്ഥം മൂലം കാമവും ഉണ്ടാവുന്ന എവിടെ ദിവ്യ? എന്ത് ചോറുണ്ടെന്നോ? കാമം മൂലം അർത്ഥവും
അർത്ഥം മൂലം കാമവും ഉണ്ടാകുന്നു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, കാമം മൂലം അർത്ഥമുണ്ടാകുന്നു, അർത്ഥം മൂലം കാമമുണ്ടാകുന്നു. ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് മുന്നോട്ട് വരും. ഇവയ്ക്ക് രണ്ടിനും ധർമ്മം ആശ്രയമായി നിൽക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ഒരു ധാർമ്മികത ഉണ്ടാവണം. ഇത് കലിയുഗമാണ്. നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിനൊരു പിന്തിരിഞ്ഞൊരു കുത്തലുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. അതെന്റെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും ജീവിതത്തിൽ നമ്മൾ ഒരു നാല് പേരടങ്ങുന്ന വീട്ടിൽ താമസിച്ചാലും ആ വീട്ടിൽ നമ്മൾ ജീവിക്കുമ്പോഴും എന്താ സംഭവിക്കാന്നറിയോ? നല്ലത് പറഞ്ഞാലും ചീത്തയാണെന്നേ ആൾക്കാർ പറയും, വീട്ടിലുള്ളവർ അതേ പറയും. അപ്പൊ അതിലൊന്നും നമ്മൾ സങ്കടപ്പെടരുത്. ഞാൻ രാവിലെ കോട്സ് ഇട്ടരാറില്ലേ നിങ്ങൾക്ക് വാട്സപ്പില്? നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. അതിന്റെ റിസൾട്ട് എന്തെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് പഠിച്ച തമ്പുരാൻ നമുക്ക് തരും, യാതൊരു സംശയവുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തരും. നമുക്ക് ചുറ്റിനുള്ളവർ എന്ത് തരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. മനസ്സിലാവണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് ചിലപ്പോൾ മഞ്ഞയായിരിക്കാം. നിങ്ങളുടെ കണ്ണിൽ മഞ്ഞ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങളിടണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടൂ. അത് മൂന്നാമതൊരാൾക്കുള്ള മൂന്നാമതൊരാൾക്ക് അത് ഇഷ്ടപ്പെടണ്ടാവില്ല. മനസ്സിലാവണ്ടോ? അപ്പൊ അതൊന്നും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധേഡാവണ്ട. നമ്മൾ പോണ വഴിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. അത് പല ആൾക്കാരും വന്നിട്ട് പല അഭിപ്രായവും പറയും, പല രീതികളും ഉണ്ടാവും. എല്ലാരെയും ചിരിപ്പിച്ച് എല്ലാരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ജീവിതം മുന്നോട്ട് പോവില്ല. ഓക്കെ, അതൊന്ന്. ഇവയ്ക്ക് രണ്ടിനും ധർമ്മം ആശ്രയമായി നിൽക്കണം. ധർമ്മത്തിന് നമ്മൾ എന്നും ധർമ്മം നമുക്ക് എന്നും തുണയായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ധർമ്മം തുണയായിരിക്കണമെങ്കിൽ നമ്മൾ എന്നും ധർമ്മത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ധർമ്മത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് അർത്ഥകാമങ്ങൾ അനർത്ഥങ്ങളായി തീരുന്നത്. ധർമ്മത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വേസ്റ്റായി. ടെമ്പററി നമുക്ക് സന്തോഷം കിട്ടും. മനസ്സിലായോ? ധർമ്മത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ ടെമ്പററി നമുക്ക് എന്താവും? സന്തോഷം കിട്ടും. വളരെ ചുരുങ്ങിയ സമയം നമുക്ക് സന്തോഷം ലഭിക്കും, ആഹ്ലാദം ലഭിക്കും, നേട്ടം ലഭിക്കും, സുഖം ലഭിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കൂല. മനസ്സിലായില്ലേ? ഒന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കില്ല. നമ്മൾ നേടിയതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ധർമ്മത്തെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കതിനൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ഭഗവാൻ തന്നിരിക്കും. എല്ലാം സങ്കല്പവുമാണ്, സങ്കല്പമോ വിഷയാത്മകവുമാണ്. അതായത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന സകലതും സങ്കല്പമാണ്. ധർമ്മം ഒഴിച്ച് ബാക്കിയെല്ലാം സങ്കല്പമാണ്. ഇപ്പോ ഓമനക്കുട്ട, ഇപ്പോ ഒരു കണ്ണാടി എടുക്കാം. കണ്ണാടി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളെ കാണുമ്പോൾ ഒരിഞ്ച് പോലും വ്യത്യാസമില്ലാതെ നിങ്ങളെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, അല്ലെ? കൃത്യമായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. കണ്ണാടിയിൽ ഒരിക്കലും നമുക്കൊന്നും നമുക്കുള്ള ഒരു സംഭവം കണ്ണാടിയിൽ കാണാതിരിക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് കാണും. പക്ഷെ ആ കണ്ണാടിയിൽ നമ്മളെ കാണുമ്പോൾ അത് നമ്മൾ ഒറിജിനൽ നമ്മളാണോ? അല്ല, അത് മിഥ്യയാണ്, അല്ലെ? നമ്മൾ നമ്മളാണ്, കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിരൂപം മിഥ്യയാണ്. ഇതേപോലെ ഈ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരു റിഫ്ലക്ഷനാണ്, ഒരു മിഥ്യയാണ്. ഇവിടെ നമ്മൾ കാണുന്ന സർവ്വതും എവിടെയുണ്ട്? ഉപരിലോകത്തിരിക്കുന്ന ഗോലോകത്തിലുണ്ട്. ഇവിടെ ഇല്ലാത്ത ഒന്നും കൂടി അവിടെയുണ്ട്. എന്താ? സമാധാനം, ശാന്തി, സ്വസ്ഥത, അത് അവിടെയുണ്ട്. കാരണം എന്താ? അവിടെ കൃഷ്ണനുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് നമ്മൾ തൂങ്ങി പിടിച്ചിരിക്കാൻ ശ്രമിക്കണ്ട. മരണം എന്ന് പറയുന്ന പരമസത്യം ഒരു ദിവസം നമ്മളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. കൂട്ടിക്കൊണ്ടുപോയാല് നമ്മൾ ഇവിടെയുള്ള സകലതും മറന്നുപോകും, എല്ലാം മറന്നുപോകും. നമ്മൾ കഴിഞ്ഞു. ഇപ്പോ ഒരു ഏകദേശം നമ്മൾ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ മരിച്ച് 30 വർഷമായി, അല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരകത്താണ് 30 വർഷമായി, 40 വർഷമായി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരെ ഫോട്ടോ വെക്കും, അല്ലേ? അവരവരുടെ കർമ്മഫലം കൊണ്ട് അവർ മരിച്ച് അവർ ജനിച്ചിട്ടുണ്ടാവും വേറെ എവിടെയെങ്കിലും. മനസ്സിലാവുന്നുണ്ടോ? അവരെവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരുടെ പൂർവ്വജന്മത്തിലെ ഫോട്ടോയൊക്കെ നമ്മൾ ഇന്നും നമ്മളുടെ റിലേഷനാണെന്ന് പറഞ്ഞ് ആരാധിച്ച് അങ്ങനെ നിർത്തുന്നുണ്ടാവും. വളരെയധികം ഡീപ്പായിട്ട് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ കയറി ചെന്നു, ആ വീട്ടിൽ ഒരാളുടെ ഫോട്ടോ പുറത്തിരിക്കുന്നു. ഇതാരാ? ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അല്ല അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ.
ഓ അത് ശരി. അദ്ദേഹം മരിച്ചൊരു 10-35 കൊല്ലമായി. അത് ഞങ്ങളുടെ ഗ്രാൻഡ് പേ ആണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആ ഫോട്ടോ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ ആ ശരീരം അങ്ങനെയായിരുന്നു. ഓക്കെ, പക്ഷെ ആ ആ ജീവാത്മാവ് മരിച്ച് മറ്റെവിടെങ്കിലും ജനിച്ചിട്ടുണ്ടാവും. ജനിച്ച് ഇപ്പൊ ഒരു 10-20-25 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നും നമ്മൾ ആ ജീവാത്മാവിനെ ഈ രൂപത്തിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ എങ്ങനെയാ സ്വപ്നത്തിൽ കാണുക? നമ്മൾ ഇദ്ദേഹത്തെ, നമ്മൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കണ്ട വ്യക്തികളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അല്ലെ? നമ്മൾ കാണാത്ത ഒരാളെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഇപ്പൊ എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അച്ഛൻ, അവരെ ഞാൻ സ്വപ്നത്തിൽ കാണും. അവരുടെ അച്ഛനെ ഞാൻ എങ്ങനെയാ സ്വപ്നത്തിൽ കാണും? കാരണം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ആ രൂപം റിഫ്ലക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ എന്റെ അമ്മയുടെ അച്ഛൻ, അമ്മച്ചൻ, അമ്മച്ചനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ അമ്മച്ചൻ ഉണ്ടായിരുന്നു, എന്നെ വളർത്തിയിരുന്നു, ഞാനുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, എന്റെ അമ്മച്ചൻ മരിച്ചുപോയി. അപ്പൊ എന്റെ അമ്മച്ചനെ ഞാൻ സ്വപ്നത്തിൽ കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രൂപത്തിൽ എന്റെ കണ്ണിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ എന്താ പറയുക, അവബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ അദ്ദേഹത്തിന്റെ രൂപം കിടപ്പുണ്ട്. അദ്ദേഹം എന്റെ സ്മൃതി മണ്ഡലങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടേയില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിലും കാണാറില്ല. ക്ലിയർ? അവരുടെ അച്ഛന്റെ അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കാണാറേയില്ല, ഞാൻ കണ്ടിട്ടേയില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. ഓ അച്ഛൻ എന്ന് പറഞ്ഞു തീർന്നില്ല, അപ്പത്തേം വിളിച്ചു. കണ്ടിട്ടേയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ആരാണ് എന്താണെന്ന്. അപ്പോ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും എല്ലാം വളരെയധികം കണക്ഷനുണ്ട്. അത് മനസ്സിലാക്കണം, വളരെയധികം കണക്ഷനുണ്ട്. ഈ കണക്ഷൻ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ അതെല്ലാം ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അതേസമയം നമ്മുടെ പ്രീവിയസ് തലമുറകളെ ഒന്നും, അയ്യോ ഈ അച്ഛൻ, ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ ക്ലാസ്സിലാണെന്ന് പറയട്ടെ. ഈ അച്ഛൻ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത അച്ഛൻ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടേയിരിക്കും. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റ്. അച്ഛനറിയാം ഞാൻ ഇതിലാണ് ക്ലാസ് എടുക്കുക, നിന്നാലും വിളിക്കും. അപ്പോൾ നമ്മുടെ സ്മൃതി മണ്ഡലങ്ങളിൽ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹലോ അച്ഛാ, ഞാൻ ക്ലാസ്സിലാ അച്ഛാ, ക്ലാസ്സിലാണ് അച്ഛാ. അതാണ് ആ ഫോണിൽ കട്ട് ചെയ്തേ കേട്ടാ. ആ എന്നാ രാവിലെ വിളിച്ചോളൂ, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. ഞാൻ രാവിലെ വിളിക്കാം അച്ഛനെ. ആ ശരി, ഓക്കെ. അപ്പോ നമ്മുടെ സ്മൃതി മണ്ഡലങ്ങളിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ അവരെ ദർശിക്കുന്നത്, അതർവൈസ് നമുക്ക് അവരെ കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം എന്താണെന്നറിയോ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, സ്കാനർ, ഇന്ദ്രിയങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ജീവിതത്തിൽ. ഈ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മൾ എപ്പോഴും അവരുമായിട്ടൊരു കണക്ഷൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ക്ലാസ് എടുക്കാനിരുന്ന എല്ലാം വരുന്നു, അതുവരേക്കും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ അണ്ണ, താങ്ക് യു. അപ്പോ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾക്ക്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അപ്പൊ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് എന്താണ്, ആ അച്ഛൻ സുഖമായിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ ശിക്ഷ ലഭിക്കും ഭഗവാനോട്. കാരണം എന്താ പറയുക, ഇന്ദ്രിയങ്ങൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം, ഓപ്പൺ ചെയ്തു, കാര്യങ്ങൾക്ക് വേണ്ടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്താൻ. ക്ലിയർ? പിന്നെ ഇനി എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ത്രിവർഗങ്ങൾ വിഷയങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു. എന്താണ് ത്രിവർഗങ്ങൾ എന്ന് പറയുന്നത്? അവയിൽ നിന്നുള്ള വിവർത്തനമാണ് മോക്ഷം. ത്രിവർഗങ്ങൾ എന്താണ്? നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി. ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്,
ത്രിവർഗങ്ങൾ വിഷയത്തെ ആശ്രയിച്ചു നിൽക്കും. നമ്മൾ പോകുന്ന വഴികളിലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചിന്താ വാക്ക് പ്രവൃത്തി രൂപാന്തരപ്പെടുന്നത്. അയ്യോ, അച്ഛനെ കൊണ്ട് തോറ്റു എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് ഇഷ്ടം കൊണ്ട് പറയുകയാണ് മാതാജി, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാനത് എപ്പോഴും പറയും. കോമൺലി വേർഡാണ് ഞങ്ങളെ വീട്ടിൽ. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റെന്നാൽ എന്ന് പറയും. അത് ഇഷ്ടം കൊണ്ട്, സ്നേഹക്കൂടുതൽ കൊണ്ട് പറയാണ്. അച്ഛനെന്താ വാക്കിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. അത് ഞാൻ എവിടെ ഇരുന്നാലും, ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്നാലും, ക്യാമറയ്ക്ക് മുമ്പിലിരുന്നാലും എൻ്റെ അച്ഛൻ വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കും. അത് അച്ഛൻ്റെ മുന്നിൽ തന്നെ ഞാൻ പറയും, അയ്യോ ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റ്. എൻ്റെ ഏട്ടൻ്റെ മോളും പറയും, ലക്ഷ്മി ഈ അച്ഛച്ഛനെ കൊണ്ട് ഞാൻ തോറ്റ് എന്ന് പറയും. അച്ഛൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തുള്ളൂ? അച്ഛനാണ് ഞങ്ങളുടെ വീട്ടിലെ നിലവിളക്ക്. കാൽക്കുലേറ്റർ. അപ്പോൾ ത്രിവർഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ത്രിവർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി. മനസ്സിലായില്ലേ? ആ ചിന്ത, വാക്ക്, പ്രവൃത്തി നമുക്ക് എന്താണ്? അതെ, അതൊക്കെ ഒരു തമാശയാണ്. അച്ഛൻ പറയും, നിന്നെ കൊണ്ടാ ഞാൻ തോറ്റിരിക്കണേന്ന് പറയും. എപ്പോഴും പറയും, നിന്നെ കൊണ്ടാ ഞാൻ തോറ്റിരിക്കണേ, നീ എന്നെ കൊണ്ടല്ല തോറ്റെന്ന് പറയും. അങ്ങനെയാണ്. അപ്പോ എന്നാ ഞങ്ങളുടെ കോഴിക്കോട് ഭാഗത്തേക്ക് അതൊരു കോമൺ ടോക്കാണ്. അതിൽ യാതൊരു ഇതുമില്ല. എപ്പോഴും ഞങ്ങളെ വീട്ടിൽ സംസാരിക്കുന്ന കാര്യമാണ്, ഈ അമ്മമ്മയെ കൊണ്ട് ഞാൻ തോറ്റി, ഈ അമ്മമ്മ ഇങ്ങനെ തന്നെ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയും. ഒരു കോമൺ ലാംഗ്വേജാണ്, ഒരു തെറ്റില്ല. അച്ഛൻ്റെ അമ്മയുടെ നേരമൊന്നും ഞാൻ എൻ്റെ വായന ഒരു തെറ്റെന്ന് പോയിട്ട് ഒരു 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 എൻ്റെ ഈ ഏജ് വരേക്കും ഞാൻ അവരെ, ഞാൻ എന്താ പറയുക, എനിക്കറിയില്ല അവരെക്കുറിച്ച് പറയാൻ. ലച്ച് സുഖമായിരിക്കുന്നു. ഒരു ഒരു എൻ്റെ അച്ഛനമ്മ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുമുള്ളൂ. ഞാൻ അവർക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ ഈ ജീവിതവും ജന്മവും ഒക്കെ. ഓക്കെ, അപ്പം അങ്ങ് ആ പോട്ടെ. അപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം എന്താണ്, പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാര്യം ചെയ്ത് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ചിന്തയ്ക്ക് സ്ഥാനമുണ്ട്, വാക്കിന് സ്ഥാനമുണ്ട്, പ്രവൃത്തിക്ക് സ്ഥാനമുണ്ട്. മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം ചിന്തിക്കും, ആ ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് നമ്മൾ അതേക്കുറിച്ചായിരിക്കും പറയുക. അപ്പം അതിൽ നിന്ന് വരുന്ന റിസൾട്ടാണ് പ്രവൃത്തി. ഈ മൂന്ന് കാര്യങ്ങളും ഒത്തുചേർന്നാൽ എന്തായി? മോക്ഷത്തിലേക്കുള്ളൊരു വഴിയായി. മനസ്സിലായില്ലേ? മോക്ഷത്തിലേക്കുള്ളൊരു വഴിയായി. സ്വപ്നം, എന്തിനാ സ്വപ്നം കാണുന്നതിന് എന്ത് ദോഷം? ഒരു ദോഷവും ഇല്ല. അപ്പോൾ ഈ മോക്ഷം ലഭിക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കണം. നമ്മൾ പറയുന്ന വാക്ക്, നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഇപ്പം പറയാൻ ചിലവർ ഭയങ്കര വർത്തമാനമൊക്കെ പറയും, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അതെ, അവരുടെ എല്ലാ പോരായ്മകളും നമ്മൾ ക്ഷമിച്ച്. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു പോരായ്മ, എനിക്ക് അവരുടെ കുറവുകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എ കംപ്ലീറ്റ് മാൻ, എ കംപ്ലീറ്റ് വുമൺ, അതാണ് എൻ്റെ അച്ഛനും അമ്മയും. ഒരു കുറവും ഞാൻ അവരിൽ കാണുന്നില്ല, എൻ്റെ സഞ്ജൂട്ടനിലും കാണുന്നില്ല. നമ്മളങ്ങനെ പോവുക. എന്തെങ്കിലുമൊക്കെ ആരെയിൽ നിന്നൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കാം. അമ്മയൊക്കെ എന്ത്, നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാന്നല്ലാതെ നമ്മൾ ആരെയും ഒരു കുറവും കാണണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത്. അങ്ങനെ പറഞ്ഞ് കുറേ കളിയും ചിരിയും തമാശയും അതും ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് രാജധർമ്മവും ദണ്ഡനീതിയും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വളരെ ഇതാക്കി എടുത്ത് പോകുന്നത് എന്താ അറിയോ? നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ കേട്ടോ. മറ്റേത് ഇത് ബോറടിക്കുന്ന ചാപ്റ്റേഴ്സാ, ഭയങ്കര ബോറടിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇനി എന്താ? ശീലത്തിൻ്റെ പ്രാധാന്യം. ഇതും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് 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 എടുത്തെടുത്ത് അങ്ങ് പോകണം, ഇല്ലെങ്കിൽ ബോറടിക്കും. ഇത് കേട്ടതിന് ശേഷം നമ്മുടെ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ശീലം എല്ലാ ധർമ്മത്തിനും മൂലമാണെന്നും ശീലത്തിനു മീതിയായി മറ്റൊന്നുമില്ലെന്നും എല്ലാവരും പുകഴ്ത്തി പറയുന്നു. ഇവിടെ ശീലം എന്നുദ്ദേശിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ, രീതി. അതുകൊണ്ട് സൗമ്യ സൗശീലം എന്നാൽ എന്താണ്, അതെങ്ങനെ നേടാൻ കഴിയുന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു കൊടുക്കുകയാണ്, യുധിഷ്ഠിര നീ പണ്ട് രാജാവായിരുന്ന കാലത്ത് നിന്റെ സഭയും ഐശ്വര്യവും എന്താ പറയാ എല്ലാം കണ്ട് അസൂയ തോന്നിയപ്പോൾ ദുര്യോധനൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്നിട്ട് കുറച്ച് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ധൃതരാഷ്ട്രം ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഉണ്ണി ദുര്യോധന, നീ യുധിഷ്ഠിരനോടുള്ളതോ അതിൽ കൂടുതലോ ആയ ഒരു ഐശ്വര്യം, യുധിഷ്ഠിരനുള്ളതോ അതിനേക്കാൾ കൂടുതലുള്ളതോ ആയ ഒരു ഐശ്വര്യം
നിനക്കുണ്ടാവണം എന്ന് നീ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അതിന് ഒന്നാമതായിട്ട് നീ ചില ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ദുര്യോധനനോട് പോയിട്ട് ആര് പറയാണ്? നമ്മുടെ ധൃതരാഷ്ട്ര പറയാണ്, ദുര്യോധന, യുധിഷ്ഠിരന്റെ ഐശ്വര്യവും അവന്റെ പ്രശസ്തിയും പേരൊക്കെ കണ്ട് നിനക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ അവനുള്ളതോ അവനുള്ളതിൽ കൂടുതലോ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ നിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് മാറ്റണം. അതെന്താന്ന് വെച്ചുകഴിഞ്ഞാ, ശീലേന ഹിത്രയാ ലോകാ ശക്യാ ചേതും ന സംശയാ നഹി കിഞ്ചിത സാധ്യം വൈ ലോകേ ശീലവതാം ഭവേത്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെന്താന്ന് പറഞ്ഞാൽ, സൗശീലമുള്ളവർക്ക്, അതായത് സൗമ്യശീലമുള്ളവർക്ക്, ശാന്തതയുള്ളവർക്ക് ഈ ലോകത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹരേ കൃഷ്ണ. അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? എന്താണ്? സൗശീലമുള്ളവർക്ക്, സമാധാന സ്വഭാവമുള്ളവർക്ക്, പൊട്ടിത്തെറിച്ചവർക്കല്ല കേട്ടോ, സമാധാന സ്വഭാവമുള്ളവർക്ക് ഈ ലോകത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അതായത് പയ്യെ തിന്നാൽ പനയുന്നില്ല, സമാധാനത്തോടെ മുന്നോട്ട് പോകാനാ പറയുന്നത്. മാന്ദാതാവ് ജനമേജയൻ നാഭകാൻ, അങ്ങനെയുള്ള രാജാക്കന്മാരെല്ലാവരും നല്ല ശീലം കൊണ്ട് ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ചവരാണ്. ആരൊക്കെ? മാന്ദാതാവ് ജനമേജയൻ നാഭകാൻ, അവരൊക്കെ സൗമ്യമായിട്ട് ജീവിച്ച് ഈ ലോകം മുഴുവൻ നേടിയെടുത്തവരാണ്. നമ്മളൊരിക്കലും വെട്ടൊന്നും മുറി രണ്ടെന്നും പറഞ്ഞ് ഓടരുത്, മനസ്സിലായില്ലേ? ഇന്ന് ശരിയാക്കുന്നു പറഞ്ഞിട്ട് ചാടിത്തുള്ളി പോകരുത്. പയ്യെ 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 പോവാം. പതുക്കെ പോയാൽ നമുക്കെല്ലാം കിട്ടും. നമ്മുടെ ട്രെയിൻ കണ്ടിട്ടില്ലേ, മെല്ലെ എടുത്തിട്ട് പിന്നെ അങ്ങ് സ്പീഡിൽ അങ്ങ് പോവും, എന്നിട്ട് മെല്ലെ കൊണ്ട് നിർത്തും. ഫ്ലൈറ്റ് എങ്ങനെയാ? മെല്ലെ പോയി കറങ്ങി കറങ്ങി ആ റൺവേൽ എല്ലാം പോയി 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 പിന്നെ അങ്ങ് ഫാസ്റ്റായിട്ട് പോവും. പിന്നെ മെല്ലെ വന്നിട്ട് അങ്ങോട്ട് ഒരു ഒറ്റ ലാൻഡ് ചെയ്യലാണ്. അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കണം. എല്ലാം പയ്യെ തുടങ്ങി മെല്ലെ പോയി നമ്മൾ സ്പീഡിലായിട്ടുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പോയി പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ? നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കരുത്, ഒരു കാര്യത്തിനും എടുക്കരുത്. അത് നമ്മളെ അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ജീവിതത്തിൽ, പക്ഷേ സമാധാനപൂർണമായിട്ട് വേണം ആലോചിക്കാൻ, സ്വയം ചിന്തിക്കാം. എത്ര ഉപദേശങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടിയാലും എന്ത് കാര്യം ചെയ്യുന്നതിനേക്കാളും മുന്നേ ചിന്തിക്കണം, ഞാൻ ചെയ്താൽ ശരിയാവോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ എങ്ങനെ എങ്ങനെ, ഓക്കെ ഇത് അവിടെ കൊടുത്താൽ അങ്ങനെ, അപ്പം അതുവഴി പോയിട്ട് നമ്മളിങ്ങനെ, ഓക്കെ ഇങ്ങനെയാവുമ്പോൾ ഇങ്ങനെയാവും എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് ജീവിതത്തിൽ എന്നും ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നതിനേക്കാളും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യരുത്, അപ്പം ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പറയാണ്, രാജ്യഭ്രഷ്ടനായ ദേവേന്ദ്രൻ, അതായത് രാജ്യം നഷ്ടപ്പെട്ടു പോയ ദേവേന്ദ്രൻ ശ്രേയസ് കൊണ്ട് നേടാനുള്ള മാർഗം ചോദിച്ച് ശുക്രന്റെ അടുത്ത് വന്നു. എന്താണ്? ദേവേന്ദ്രന് രാജ്യമൊക്കെ നഷ്ടപ്പെട്ടപ്പോ ശ്രേയസ് കൊണ്ട് നേടാനുള്ള മാർഗം ചോദിച്ചിട്ട് ശുക്രന്റെ അടുത്ത് വന്നു. അവിടുന്ന് അറിവൊക്കെ നേടിയിട്ട് പിന്നെയും ആ ഒരു വിശിഷ്ടമായ അറിവ് നേടാനായിട്ട് ബ്രാഹ്മണ രൂപത്തിൽ പ്രഹ്ലാദന്റെ അടുത്ത് ചെന്നു ദേവേന്ദ്രൻ. പല രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് പ്രഹ്ലാദന്റെ അടുത്തൊന്നും ഈ ദേവേന്ദ്രൻ കുറെ അറിവ് നേടി. അപ്പോൾ സന്തോഷത്തോടുകൂടി പ്രഹ്ലാദൻ അവസാനം ബ്രാഹ്മണ രൂപത്തിൽ വന്ന നമ്മുടെ ദേവേന്ദ്രന് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കാൻ വേണ്ടി പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞു, ഇഷ്ടമുള്ളൊരു വരം ചോദിക്കൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ചോദിച്ച വരം എന്തായിരുന്നു അറിയും? ബ്രാഹ്മണൻ ആരാണ്? ദേവേന്ദ്രൻ. അദ്ദേഹം ചോദിച്ച വരം എന്തറിയും? രാജാവേ, അവിടുന്ന് എന്നിൽ പ്രസാദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രസന്നനാണെങ്കിൽ. ബ്രാഹ്മണൻ പറയാട്ടോ, ദേവേന്ദ്രൻ എന്ന് പറയുന്ന വേഷം മാറി വന്ന ബ്രാഹ്മണൻ പ്രഹ്ലാദനോട് പറയാണ്, പ്രഹ്ലാദ് മഹാരാജ്, അങ്ങേക്ക് എന്നിൽ തൃപ്തിയാണെങ്കിൽ ഭവാന്റെ ശീലം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പ്രഹ്ലാദ് മഹാരാജിന്റെ ശീലം ഈ വേഷം മാറി വന്ന ബ്രാഹ്മണ രൂപത്തിൽ വന്ന ദേവേന്ദ്രന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ വരം തന്നെ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. പ്രഹ്ലാദന് കുറച്ച് വിഷമം തോന്നിയെങ്കിലും പ്രഹ്ലാദ മഹാരാജ് ഈ ദേവേന്ദ്രന് ആ വരം തന്നെ കൊടുത്തു. ബ്രാഹ്മണൻ അപ്പം എന്തായി? നമ്മുടെ പ്രഹ്ലാദൻ ബ്രാഹ്മണൻ പോയി. ബ്രാഹ്മണൻ പോയപ്പോൾ പ്രഹ്ലാദൻ ആകെ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശീലം മഹത്തായ തേജസ്സിന്റെ രൂപത്തിൽ പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി.
പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് ആ ശീലം മഹത്തായ ഒരു തേജസ്സിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പോകുമ്പോ ആ ശീലം പറയാണ്, അങ്ങ് വരം കൊടുത്ത് അനുഗ്രഹിച്ച ബ്രാഹ്മണനിൽ അധിവസിക്കാനാണ് ഞാൻ പോകുന്നത്. ആ ശീലം പറയാണ് പ്രഹ്ലാദ് മഹാരാജനോട്, അങ്ങ് ഒരു ബ്രാഹ്മണന് വരം കൊടുത്തിട്ടില്ലേ, അപ്പോ ആ ബ്രാഹ്മണനിൽ അധിവസിക്കാനാണ് ഞാൻ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ധർമ്മം, സത്യം, വൃത്തം, അതായത് വൃത്തം എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ, ഈ സത്കർമ്മങ്ങൾ ഇതെല്ലാം ഓരോന്നായിട്ട് പ്രഹ്ലാദ് മഹാരാജിന്റെ ശരീരത്തിൽ നിന്ന് പോകാൻ തുടങ്ങി. എല്ലാം പോയതിനു ശേഷം പ്രഭാമയായിരിക്കുന്ന ആ ശ്രീ, ആ തേജസ്സും അദ്ദേഹത്തിന്റെ ദേഹം വിട്ട് പോകാൻ തുടങ്ങി. അപ്പോ പ്രഹ്ലാദന്റെ ചോദ്യത്തിന് ആ ശ്രീ, ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യം, ആ ദേവി, ശ്രീ എന്ന് പറഞ്ഞ ദേവിയാണ്, ആ ദേവി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അടുത്ത് വന്ന ബ്രാഹ്മണൻ ദേവേന്ദ്രനാണ്. അയാൾ അങ്ങയിൽ നിന്നും ശീലം വേണമെന്ന വരം വാങ്ങിയില്ലേ? അങ്ങ് ശീലം കൊണ്ടാണ് ഈ ത്രൈലോക്യ മൂന്ന് ലോകങ്ങളും നേടിയത്. ഇപ്പോ അത് ബ്രാഹ്മണൻ അങ്ങ് ദാനം ചെയ്തു. സത്യവും ധർമ്മവും വൃത്തവും, വൃത്തം എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ, സത്കർമ്മങ്ങളും ഫലവും ശ്രീയുമെല്ലാം സൗശീലത്തെയാണ് ആശ്രയിച്ചു നിൽക്കുന്നത്. ഇപ്പോ ആ സ്ത്രീയും പ്രഹ്ലാദനെ വിട്ടു പോവാണ്. ധൃതരാഷ്ട്ര പറഞ്ഞത് കേട്ടു. ഇത്രയും കാര്യങ്ങൾ ധൃതരാഷ്ട്ര ആർക്ക് പറഞ്ഞു കൊടുത്തു? നമ്മുടെ ദുര്യോധന മഹാരാജ് അല്ല, നമ്മുടെ ദുര്യോധനന് പറഞ്ഞു കൊടുത്തു. അപ്പോ ദുര്യോധനൻ ചോദിക്കുകയാണ്, പിതാവേ, ആ ശീലഗുണം നേടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ ശീലഗുണം എനിക്ക് ലഭിക്കുക? അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് നമ്മുടെ ധൃതരാഷ്ട്ര പറഞ്ഞു കൊടുക്കുകയാണ്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. ആ ബെല്ലൊന്നടിച്ചോട്ടാ, ഉപദ്രവിക്കരുത്. എല്ലാ ജീവികളോടും അഹിംസാരൂപത്തിൽ പെരുമാറ്. ഒരിക്കലും നമ്മൾ ഹിംസിക്കരുത് ഒരു ജീവിയെ. മനസ്സിലായില്ലേ? ഒരു ജീവിയെയും ഹിംസിക്കരുത്, ദ്രോഹിക്കരുത്. എല്ലാ ജീവികളോടും അഹിംസാരൂപത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞു. എല്ലാവരെയും സഹായിക്കണം. പിന്നെന്താ പറയണത്? യഥാസാധ്യം ദാനം ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? സാരല്ല, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം ദാനം ചെയ്യണം. അന്യർക്ക് ഹിതമല്ലാത്തത്, തനിക്ക് വേണ്ടാത്തതെന്ന് തോന്നിയാലും ചെയ്യാതിരിക്കുക. അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. മഹാജനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് നമ്മളെക്കാൾ മുൻപേ ജീവിച്ചിരുന്ന മഹാജനങ്ങളുണ്ട്, അവർ ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മളും ചെയ്യണം. ആരോടും നമ്മളിങ്ങനെ ഭയങ്കര പരുഷമായിട്ട്, അതായത് ഒരാളെ വേദനിപ്പിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കരുത്, ഒരിക്കലും സംസാരിക്കരുത്. പരുഷമായിട്ട് ഭയങ്കര ഒരു ഹാർഡായിട്ട് സംസാരിക്കില്ലേ നമ്മൾ, ആ എന്താ ഏതാ ആ ഹും, അങ്ങനെയൊന്നും സംസാരിക്കരുത്. സൗമ്യമായി സോഫ്റ്റായിട്ട് സംസാരിക്കുക. ഇതെല്ലാമാണ് നല്ല ശീലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നല്ല ഏത് ലോകത്തും നമുക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ട് നീ ഉത്തമ ശീലത്തോടുകൂടി ഇരിക്കണം എന്നാണ് നമ്മുടെ ധൃതരാഷ്ട്ര ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ദുര്യോധനന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ധർമ്മജനേക്കാൾ നീ ഐശ്വര്യനാവുന്ന പറയുന്നത്, അതായത് യുധിഷ്ഠിരനേക്കാൾ നീ ഐശ്വര്യത്തിലേക്ക് എത്തുന്ന, ഈ മോനെ വയറ് തട്ടല്ലേ, യുധിഷ്ഠിരനേക്കാൾ നമ്മൾ എന്താവും? ദുര്യോധന, നീ യുധിഷ്ഠിരനേക്കാൾ മുകളിലെത്തും നീ ഇതുപോലെ ജീവിച്ചാൽ. എന്തൊക്കെയാണ് പറയുന്നത്? മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒരു ജീവിനെ ഉപദ്രവിക്കാതിരിക്കുക, എല്ലാ ജീവികളോടും അഹിംസ നിലനിർത്തുക, എല്ലാവരെയും സഹായിക്കുക, നമ്മളെ കൊണ്ടാവുന്ന പോലെ എന്താണ് ഭക്ഷണം വസ്ത്രം മരുന്നൊക്കെ ദാനം ചെയ്യുക, മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുക, നമ്മളെക്കാൾ മുൻപേ വന്നുപോയ മഹാജനങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക, ആരോടും നമ്മൾ റഫായിട്ട് സംസാരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നല്ല ശീലത്തിൻ്റെ സ്വഭാവമെന്ന്
മഹാഭാഗവതത്തിലും അതുപോലെ മഹാഭാരതത്തിലും പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നീ ഉത്തമശീലത്തോടുകൂടി ഇരിക്കാൻ ശ്രമിക്ക. എന്നാൽ നീ യുധിഷ്ഠിരനേക്കാൾ മുകളിലാവുന്ന പറയുന്നത്. അത് മാത്രമല്ല, ഐശ്വര്യത്തിലും നീ മുൻപന്തിയിലെത്തുന്ന പറയുന്നത്. ദുര്യോധനൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു, എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അല്ലയോ കൗന്ദേയ, കൗന്ദേയ എന്ന് പറഞ്ഞാൽ കുന്തിയുടെ മകനെ, നീയും അതുപോലെ ശീലിക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാകുമെന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? നമ്മുടെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ആശയെ പറ്റിയാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ആശ മനുഷ്യനെ നിരാശയിലേക്കും വിഷമങ്ങളിലേക്കൊക്കെ തള്ളിവിടുന്നുണ്ടല്ലോ. അതായത് ആഗ്രഹങ്ങൾ, നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് ആ ആഗ്രഹങ്ങളെപ്പോഴും നിരാശയിലേക്കും അതുപോലെ വിഷമങ്ങളിലേക്കൊക്കെ തള്ളിവിടാണ്. ആശയെ നിയന്ത്രിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആശയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അതായത് ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, സുമിത്രന്റെയും ഋഷഭന്റെയും ഒരു കഥ ആണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ധർമ്മത്തെ പറ്റിയൊക്കെ ഉപദേശിക്കാൻ വീണ്ടും വീണ്ടും ധർമ്മപുത്രർ ആരോട് പറയാണ്? നമ്മുടെ ഭീഷ്മ പിതാമഹനോട് പറയാണ്. അങ്ങനെ അതിനുത്തരായിട്ട് മാതാവിനെയും പിതാവിനെയും ആചാര്യനെയും ഒക്കെ ശുശ്രൂഷിച്ച് സത്യധർമ്മരഥനും തപോനിഷ്ഠനുമായിട്ടൊക്കെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യത്തെ പറ്റി യമൻ ഗൗതവ മഹർഷിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശവും ഒക്കെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ യുധിഷ്ഠിരന്. അതൊക്കെ നമുക്കും കേൾക്കാം. കോശാഭിവൃദ്ധി എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്, കോശാഭിവൃദ്ധി. അങ്ങനെ പിതാമഹൻ രാജാവ് സകല ഉപായങ്ങളും ഉപയോഗിച്ച് പൈസ നേടാൻ ശ്രമിക്കുന്നതിന്റെ ആവശ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്താണ് ഭീഷ്മ പിതാമഹൻ നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് അല്ല യുധിഷ്ഠിര മഹാരാജാവിനോട് പറയാണ്, എല്ലാ വഴികളും ഉപയോഗിച്ച് പണം നേടാൻ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവ് യജ്ഞത്തിനു വേണ്ടി, സത്കർമ്മങ്ങൾക്ക് വേണ്ടി അർത്ഥം സമ്പാദിക്കുവാൻ ശ്രമിക്കണം. സമ്പാദിക്കുന്നത് സത്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. നമ്മൾ എത്ര സമ്പാദിച്ചാലും ശരി, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. പൈസ ഇല്ലാതെ, ധനമില്ലാതെ രാജ്യകാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കൂല. കോശത്തിൻ്റെ ഫലമാണ് രാജാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതിനാൽ കോശക്ഷയം വരാതിരിക്കാൻ രാജാവ് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളും ശ്രദ്ധിക്കണം. ധനക്ഷയം വരാതിരിക്കാൻ നമ്മുടെ കൈകളിൽ നിന്ന് അനാവശ്യമായിട്ട് നമ്മൾ വിചാരിക്കും അതൊരു 10 രൂപയല്ലേ, അത് സാരില്ല. ഒരു 20 രൂപയല്ലേ, അത് സാരില്ല. ഇന്നത്തെ കാലത്ത് ഒരു 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് പേഴ്സിൽ വെച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് 200 ആയി, പിന്നെ ഒരു 50 ആയി. ആ 50 എടുത്തിട്ട് ആ 50 അങ്ങ് ചിലവാക്കും, പിന്നെ ഒരു 200 എടുത്ത് അങ്ങോട്ട് മാറ്റും, പിന്നെ 100 ആയി, 50 ആയി, 10 ആയി, 20 ആയി കഴിഞ്ഞു. അത് 500 എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിൽ നിന്ന് 0 ബാലൻസ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ധനക്ഷയം വരാതെ നമ്മൾ നോക്കണം. നിസാരം കാര്യങ്ങൾക്ക് നമ്മൾ എടുത്ത് ചിലവാക്കുന്നതാണ് നമുക്ക് വലിയ 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 നഷ്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ വലുതൊന്നും നമ്മൾ വാങ്ങില്ല, വലുതൊന്നും മേടിക്കില്ല. ചെറുത് ചെറുതുകൾ വാങ്ങിയിട്ട് 1000ഉം 10000ഉം കളയും. വലുത് വലുത് വാങ്ങാൻ നമ്മൾ മടിക്കും. മനസ്സിലായില്ലേ? രണ്ടാണെങ്കിലും ധനക്ഷയം വരുന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ നാട്ടിൽ നിന്നും അന്യനാട്ടിൽ നിന്നൊക്കെ ധനം നേടി എങ്ങനെ ഭണ്ഡാരം പുഷ്ടിപ്പെടുത്തണം, അതായത് നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചും വേറെ നാട്ടിൽ ജീവിച്ചിട്ടൊക്കെ നമ്മുടെ ധനസമ്പാദനം എപ്പോഴും പുഷ്ടിപ്പെടുത്തി വെക്കണം. കാരണം എന്താ? ധനമില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ശുദ്ധനായ രാജാവിനും ഏറ്റവും ക്രൂരനായ രാജാവിനും കോശം അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? രണ്ടിനും ഇടനില സ്വീകരിച്ചു വേണം കോശ സംഗ്രഹം ചെയ്യാൻ. അതായത് ഏറ്റവും ഉന്നതനായ രാജാവ് അല്ലെങ്കിൽ നല്ല സ്വഭാവ മഹിമയുള്ള രാജാവായാലും ശരി, ഏറ്റവും മോശം വ്യക്തിയാണെങ്കിലും ശരി, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നിട്ട് വേണം പണം സമ്പാദിക്കാൻ. അല്ലാതെ മോശം സ്വഭാവം കാണിച്ചും സമ്പാദിക്കരുത്, നല്ല സ്വഭാവം കാണിച്ചും സമ്പാദിക്കരുത്. നമ്മൾ ധാർമ്മികമായ നിലയിൽ നിന്ന് വേണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കോശമില്ലാത്തവന് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അതായത് പണമില്ലാത്തവന് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല.
ഏകദേശം നമ്മുടെ ഒരു ജീവിത കാലഘട്ടം നോക്കിയാൽ ഏറ്റവും നല്ല കാലഘട്ടം ഏതാണ് ജീവിതത്തില്? ഏറ്റവും നല്ല കാലഘട്ടവും ഏറ്റവും മോശം കാലഘട്ടവും എന്നും പറയുന്നത് 21 മുതൽ 40 വയസ്സ് വരെയുള്ള സമയമാണ്. മനസ്സിലാവണ്ടോ? 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടവും ഏറ്റവും മോശം കാലഘട്ടവും. കാരണം എന്താ അറിയോ? പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളായി എന്ന് തോന്നുന്ന നമ്മളെ ചിന്തകൾ വേറൊരു ലെവലിലേക്ക് പോണ സമയമാണ് ഈ 21 വയസ്സ് എന്ന് പറയുന്നത്. വാങ്ക വാങ്ക 21 വയസ്സ് എന്ന് പറയാം. ആമാ, ഞാൻ ക്ലാസ് എടുത്തിട്ടിരിക്കണം, അതിനാൽതാ. ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ചിന്തകളൊക്കെ നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മൾക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയെന്ന് മാത്രം തോന്നുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് നമ്മളുടെ ശാരീരിക മാനസിക വളർച്ചകൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും. ശാരീരിക മാനസിക വളർച്ചകൾ, പല പല ഇൻഫാക്ച്വേഷൻസ്, ആഗ്രഹങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ഓട്ടങ്ങൾ, അത് കഴിഞ്ഞ് നമ്മുടെ എനക്ക് ഇങ്ക വാങ്ക നിങ്ക പല പല ചിന്തകൾ, പല പല ആഗ്രഹങ്ങൾ, പല പല എന്താ പറയുക ഓട്ടങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് വിവാഹം, കുഞ്ഞുണ്ടാവുക, ശാരീരിക മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ, ജോലി തേടുക, ജോലി നഷ്ടപ്പെടുക, പല പല സ്ഥലം മാറ്റങ്ങൾ, അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോണ സമയം, ചിലപ്പോൾ അച്ഛൻ വിട്ടുപോകും, ചിലപ്പോൾ അമ്മ വിട്ടുപോകും, ചിലപ്പോൾ സഹോദരങ്ങൾ വിട്ടുപോകും, ചിലപ്പോൾ വീടുണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഓട്ടങ്ങൾ, അങ്ങനെ 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 ഒരു സംഭവ ബഹുലമായ ഒരു സമയമാണ് 21 മുതൽ 40 വരെ. 40 എത്തിക്കഴിഞ്ഞാൽ ഒരു ശ്വാസമെടുത്ത് ഇങ്ങനൊരിരുത്തുണ്ട്, ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് യൗവനത്തിൻ്റെ പകുതിയും കഴിഞ്ഞിട്ടുണ്ടാവും. ചിന്തകൾ നമ്മളെ നമ്മളാക്കുന്ന സമയമാണ് 40 വയസ്സ്. അപ്പോൾ നമ്മൾ എന്തായി? അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും നേട്ടം കൊണ്ടും പൊസിഷൻ കൊണ്ടും അഹങ്കരിച്ച നമ്മൾ 1 10 മടക്കും. പിന്നെ നമ്മളെ നമ്മുടെ ഒറ്റ സുഹൃത്തുക്കളൊക്കെ തേടി വരും. ആരൊക്കെയാണ്? ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, അതുവരെ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള വ്യക്തികളായിരിക്കാം. എല്ലാം നശിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരാരും തേടി വരൂല. എല്ലാം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവരാരെയും മടുപ്പിക്കുകയില്ല. അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഒന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും തേടി വരില്ല. എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെയും അടുപ്പിക്കൂല. നമുക്ക് സ്വയം അഹങ്കാരം വരും. അങ്ങനെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സത്യം നമ്മളിൽ നിന്നൊന്ന് പിൻവാങ്ങാൻ തുടങ്ങിയാൽ ചിന്തകൾ നമ്മളെ നാമാക്കും. അപ്പൊ ചിന്തിച്ചിട്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സമയത്തിൽ ചിന്തിച്ചാൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, പണമില്ലെങ്കിൽ എന്താണ്? സുഹൃത്തുക്കളും ഇല്ല. അതുകൊണ്ട് കോശം, ഫലം, സുഹൃത്തുക്കൾ ഇതെല്ലാം നമ്മൾ നേടിയെടുക്കണം. ധനം ഉണ്ടാവണം, ശക്തി ഉണ്ടാവണം, സുഹൃത്തുക്കൾ ഉണ്ടാവണം. പക്ഷേ എല്ലാത്തിനോടും നമ്മൾ ഒരു പടി വിരക്തിയും നമ്മൾ കീപ്പ് ചെയ്യണം. എല്ലാത്തിൻ്റെ മേളിൽ നമ്മൾ പിടിച്ചു കയറരുത്. എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ ബലം, എൻ്റെ പണമാണ് എൻ്റെ ബലം, എൻ്റെ പൊസിഷനാണ് എൻ്റെ ബലം. ഒന്നുമില്ല. എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യമാണ് എൻ്റെ ശക്തി, എൻ്റെ സൗന്ദര്യമാണ് എൻ്റെ ബലം. ഈ ചിന്തയൊന്നും വേണ്ട, ഈ ചിന്തയൊന്നും വേണ്ട. കാരണം എന്താ പറയുക? ഇതെല്ലാം നശിക്കുന്നതാണ്. എല്ലാം നമുക്കുണ്ടായിക്കോട്ടെ, നമ്മളൊരു പരിധി വരെ അതിനെല്ലാം ഒരു ഒരു പടി അകലെ, ഒരു കയ്യകലം ദൂരം നിർത്തുക. എപ്പോൾ വേണമെങ്കിലും പണമാകുന്ന ലക്ഷ്മി ദേവി നമ്മളെ വിട്ടുപോകും. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആരോഗ്യം നമ്മളെ വിട്ടുപോകും. എപ്പോൾ വേണമെങ്കിലും ഒരു വാക്കിൻ്റെ പുറത്ത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ നമ്മളെന്തിനാണ് ഇതിനെല്ലാം ആർത്ത് വിളിക്കുന്നത്? പിന്നെ നമ്മളെന്തിനാണ് ഇതിൻ്റെ പിന്നാലെയൊക്കെ വലിയ സംഭവ ബഹുലമാക്കി പോകുന്നത്? ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ സ്വാഭാവികം, ജീവിതത്തിൽ വരും, വരാതിരിക്കാം. ഇന്നിപ്പോൾ ഞാനിവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, നാളെ മഞ്ജരീസിൻ്റെ ഈ പൊസിഷനിൽ മറ്റൊരാൾ വരാം. അല്ലാതെ ഞാൻ തന്നെ ഇരിക്കണം, ഞാനാണെന്നും ഈ പൊസിഷൻ അലങ്കാരമായിരിക്കുന്നതെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പം മഞ്ജരീസിലൂടെ നല്ല ക്ലാസ് പോകുന്നു, ഈ അറിവ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാലം വരെ അദ്ദേഹം ഇത് കീപ്പ് ചെയ്യും. അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചെടുക്കും. മനസ്സിലാവുന്നുണ്ടോ?
പിന്നെ നമ്മളിപ്പോ ഇതിലിങ്ങനെ ആഗ്രഹിച്ചിട്ടും തുള്ളിയിട്ടും എന്ത് കാര്യം, ഒരു കാര്യവും. ഇന്നിപ്പോ എല്ലാരും പറയൂ അമ്പ്ലിമാതാജി ഈ ക്ലാസ് ഭയങ്കര രസമാണ്, നല്ല രസം കേട്ടിരിക്കണം. ഓ ആയിക്കോട്ടെ, ഞാനിപ്പോ അതില് എന്നെ പോലെ ക്ലാസ് എടുക്കാൻ ആരുമില്ല എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരു പ്രയോജനം. എന്നേക്കാൾ വ്യക്തമായി ക്ലാസ് എടുക്കുന്ന എത്രയോ ജന കോടി സഹസ്രങ്ങളുണ്ട്. നമ്മളൊന്നുമല്ല. ഇന്ന് നമ്മൾ ഈ പറയുന്ന ഈ ചെറിയ അറിവ് പോലും നാളെ ഭഗവാൻ വിചാരിക്കണം മതി, അവളുടെ അഹങ്കാരം കൊണ്ട് അവൾ ക്ലാസ് എടുക്കണ്ട എന്ന് തോന്നിയാ തീർന്ന്. അത് എങ്ങനെ വേണേലാവാം, എന്റെ ശബ്ദം കൊണ്ടാവാം, എന്റെ ആരോഗ്യം കൊണ്ടാവാം, എന്റെ ചിന്ത കൊണ്ടാവാം, എങ്ങനെ വേണേലാവാം. അപ്പൊ നമ്മൾ ഒന്നിലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഒന്നിലും അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാല് ഇടിമിന്നൽ പോലും ഏൽക്കാതിരിക്കാൻ വീട്ടിന്റെ മുകളിൽ വെച്ച സാധനങ്ങൾ അടക്കം തെറിച്ചങ്ങോട്ട് പോവും. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ അല്ല, ഇടിമിന്നലിന് രക്ഷ നേടാൻ വേണ്ടി വീട്ടിന്റെ മുകളിലൊക്കെ എന്തോ സാധനം ഫിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ വെള്ളപ്പൊക്കം വന്നാൽ അതടക്കം പോയി. ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലോട്ട് വീഡിയോ കോള് വിളിച്ച് സംസാരിക്കുന്ന നെറ്റ്വർക്ക്, ആധുനിക സാങ്കേതിക വിദ്യ ഒരു വെള്ളപ്പൊക്കത്തിൽ തീർന്നു, ഒരു കൊടുങ്കാറ്റിൽ തീർന്നു. ലോകം എത്ര പുഷ്ടിപ്പെട്ടാലും ശരി, എത്ര വലിയ സംഭവ ബഹുലമായാലും ശരി, ഭഗവാൻ പറയാണ് ആ ഒന്ന് അങ്ങോട്ട് വെള്ളം പൊങ്ങട്ടെ, വെള്ളം അങ്ങോട്ട് പൊങ്ങി. നെറ്റ്വർക്കും തീർന്നു, എല്ലാം തീർന്നു. എത്ര ദിവസം ജനറേറ്റർ ബാക്കപ്പ് തരും ഇലക്ട്രിസിറ്റിക്ക്? പരിമിതിയുണ്ട്. പക്ഷെ സൂര്യൻ എന്ന ജനറേറ്റർ ഭഗവാൻ വിചാരിക്കുന്ന കാലം വരെ നിലനിൽക്കും അല്ലെ. ഭഗവാനെ അനുസരിച്ചാൽ എല്ലാം നിലനിൽക്കും, ഭഗവാനെ അനുസരിച്ചില്ല ഒന്നും നിലനിൽക്കില്ല. മിന്നൽ ജാലകം അതന്നെ. അപ്പൊ അതുകൊണ്ട് എല്ലാം അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ആ ഒരു അദ്ദേഹത്തിന്റെ കാരുണ്യമാണ് നമ്മളെ നിലനിർത്തുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ബോധത്തിലൂടെ നമ്മൾ പോയാൽ നമുക്ക് എല്ലാം നിലനിൽക്കും. ഇനി വെള്ളപ്പൊക്കം വന്നാലും ശരി, എന്ത് പൊക്കം വന്നാലും ശരി, ഭഗവാൻ ഒരു ആലിലെ ഇട്ടരും, കേറിക്കോളാൻ പറയും. ഭഗവാൻ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല, എന്തും നടക്കും. അതുകൊണ്ട് സാഷ്ടാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല. എങ്ങനെയും നമ്മൾ സ്വസ്ഥമായി ജീവിച്ചു പോവും, നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചു പോവും. ഭണ്ഡാരം കാലിയായ രാജാവിനെ ജനങ്ങൾ ബഹുമാനിക്കില്ല എന്നാ പറയണത്. നമ്മുടെ കയ്യിൽ കാശില്ല എങ്കിലേ നമ്മളെ ആരും ബഹുമാനിക്കില്ല. സ്ത്രീ ഉള്ളത് കൊണ്ടാണ്, അതായത് ഐശ്വര്യം ഉള്ളത് കൊണ്ടാണ് രാജാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത്. അത് രാജാവിന്റെ എല്ലാ പാപങ്ങളെയും ദോഷങ്ങളെയും മറക്കുന്നു. അതായത് അതിന്റെ അർത്ഥം എന്താ അറിയോ, പണം ഉണ്ടെങ്കിൽ അവൻ എത്ര ദോഷമുള്ളവനാണെന്ന് ശരി, എത്ര പാപം ചെയ്തവനാണെങ്കിലും ശരി, അതൊന്നും ഒരു വിഷയമല്ല. അവനാണ് ഈശ്വരൻ, ആ വ്യക്തിയാണ് രാജാവ്. പണം ഇല്ലേ, നമ്മളെ ദോഷങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ പാപങ്ങളും മാത്രമേ മറ്റു നാവുകൾ പാടൂ. പണം ഉണ്ടെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല. ബന്ധുമിത്രാദികളെ കണ്ടില്ലേ, കാശുള്ളവനെ കണ്ടു കഴിഞ്ഞു, യൂ എന്റെ പൊന്നി എന്തോരം നാളായി കണ്ടിട്ട് അത് ഇത് മറ്റേത് മറിച്ചത് സ്നേഹ കടലങ്ങള് പ്രവഹിക്കും അങ്ങോട്ട്. ഇനി പണം ഇല്ല എങ്കിൽ ഓ ഇനിയിപ്പൊ അവിടെ പോയിട്ട് എന്ത് കാര്യം, വെറുപ്പിടിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോറടിക്കും, അവരെ കുറെ കഷ്ടപ്പാടും ദാരിദ്ര്യവും, ഒന്ന് ചെന്ന് അന്വേഷിക്കുക പോലും ഇല്ല, വല്ല മരുന്നും വേണോ ചോദിക്കുക പോലും ഇല്ല. ഇനി പണം ഉള്ളവന്റെ വീട് തേടി പോയി അവരെ സന്തോഷിപ്പിക്കാൻ, അങ്ങോട്ടേക്ക് തലയിലെടുത്ത് വെക്കാൻ, അവരെ കണ്ടില്ലെങ്കിൽ വിഷമം തോന്നാൻ എത്ര ആൾക്കാരാ. പണം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ആ ഗേറ്റ് കടന്നു വരൂല. ഇതാണ് ഇന്നത്തെ കാലത്തിലെ ജനങ്ങളുടെ അവസ്ഥ. മര്യാദകെട്ട കൂട്ടരോട് സംസർഗം പാടില്ല എന്നാ പറയുന്നത്. അത് എത്ര വലിയ ആൾക്കാരും ആയിക്കോട്ടെ, മര്യാദയില്ലാത്ത കൂട്ടരോട് ഒരു തരത്തിലൊരു ബന്ധം നമ്മൾ വെക്കരുത്. ചിലപ്പോൾ നമുക്കറിഞ്ഞൂടാ അവർക്ക് മര്യാദ ഉണ്ടോ ഇല്ലയെന്ന്, അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് മര്യാദ ഉണ്ടോ ഇല്ലയെന്ന്. അത് എത്ര ഉന്നതിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, മര്യാദ എന്ന് പറയുന്ന മൂന്നക്ഷരമില്ലേ, പിന്നെ ആ ഭാഗത്തേ തിരിയരുത്. ഞാൻ അങ്ങനെയാ കേട്ടോ, ഞാൻ തിരിയില്ല, ആ വഴിക്ക് ഞാൻ പോവില്ല, അവിടെ വിട്ടേക്കും. എന്ത് പറഞ്ഞാലും ശരി, പണമുണ്ട്, സൗകര്യമുണ്ട്, എന്താ പറയാ, അത് വെറുതെ അല്ലേ മാതാജി, നല്ല മനസ്സുള്ളവരെ ഇഷ്ടപ്പെടില്ലേ എന്ന്. ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പണം ഉള്ള ഒരാളെ നോക്കിയൊന്നും ഞാൻ പോകാറില്ല. ഗുരുവായൂരപ്പനാണോ അപ്പോ ശിവൻ ആരാണെന്ന്, ശിവൻ എന്ന് പറയണത് നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്തെ ചേട്ടന്റെ പേര് ശിവൻ എന്നാണ്. അദ്ദേഹത്തെയാണോ താങ്കൾ ചോദിച്ചത്? അപ്പോ എന്താ പറയാ, ഒരാള് സംസാരിക്കുമ്പോ, ഒരാള് ഇടപെടുമ്പോ, ഒരാള് പറയുമ്പോ നമുക്കറിയാം അവര് മര്യാദയുള്ള ആൾക്കാരാണോ ഇല്ലേ എന്നുള്ളത്. ഒന്നും വേണ്ട, പണം വേണ്ട, പ്രശസ്തി വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അവർ അവരുടെ പെരുമാറ്റത്തിൽ നിന്നറിയാം അവർ മര്യാദയുള്ള ആൾക്കാരാണോ അല്ലേ എന്നുള്ളത്.
ആ മര്യാദ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കേ പോകരുത്. കാരണം എന്താ പറയുക, അത് നമുക്ക് ദോഷം ചെയ്യും. പണത്തിൻ്റെയും പ്രശസ്തിയുടെയും മുകളിൽ കിടക്കുന്നവർക്ക് മര്യാദ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്ത് വില കൊടുക്കാൻ, ഒരു വിലയും കൊടുത്തിട്ട് കാര്യമില്ല. ഇഹലോകവും ഇല്ല പരലോകവും ഇല്ല എന്ന് വിചാരിക്കുന്ന, ഭയവും സംശയവും ഇല്ലാത്ത നാസ്തികന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. ഈ ലോകവും ഇല്ല പരലോകവും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ വെറുതെയാണ് നിങ്ങളുടെ ചിന്താഗതികളൊക്കെ. ഇവിടെ അങ്ങനെ ദൈവവും ഗോലോകവും അതൊന്നുമില്ല, അതൊക്കെ വേസ്റ്റാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയുന്ന, ഒന്നിനും പേടിയില്ലാത്ത ഇങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. എല്ലാവരെയും സ്നേഹിക്കുക, എന്നാൽ ആസക്തി പാടില്ല എന്നാണ് പറയുന്നത്. ഒരാളോടും നമുക്ക് ആസക്തി പാടില്ല. അയ്യോ അവരില്ലാതെ ഞാൻ ജീവിക്കില്ല. ചില പെൺകുട്ടികൾ പറയാറുണ്ട്, ഈ കല്യാണം നടന്നിട്ടില്ലേ ഞാൻ മരിച്ചു കളയും, ഞാൻ എന്താ പറയുക, ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെയുള്ള ആസക്തികളൊന്നും നമ്മൾ ആരെ മേലെയും വെക്കരുത്. കാരണം നമ്മളും മരിക്കും, അവരും മരിക്കും, എല്ലാവരും മരിക്കും, ഒരു ദിവസം ആരും ഉണ്ടാവില്ല. അപ്പം ആസക്തി വേണ്ടെന്നാണ് പറയുന്നത്. യുദ്ധം ചെയ്യാത്തവനെ കൊല്ലുക. പിന്നെന്താ പറയുന്നത്, പരധാരാപഹരണം, കൃതജ്ഞത, ബ്രഹ്മസ്വാപഹരണം മുതലായ ഗാർഹിക കർമ്മങ്ങൾ എപ്പോഴും ഉപേക്ഷിക്കണം. അതായത് വിഗ്രഹം മോഷ്ടിക്കുക, ദൈവത്തിന് വെച്ചത് മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നവരെയൊക്കെ അങ്ങ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും സന്തോഷമായിട്ട് അങ്ങ് പെരുമാറിക്കോ, ഇന്നാൾ അങ്ങനൊന്നുമില്ല. എല്ലാവരോടും ഈക്വലായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പെരുമാറിയിട്ട് പോവാം. ഇതാണ് രാജാക്കന്മാരുടെ സാമാന്യ ധർമ്മം. രാജാവ് രാജാവായി ഇരുന്നിട്ട് രാജാവ് പ്രജകളെ എല്ലാം ഒരേപോലെ ഒരേ കണ്ണിൽ കാണുക. ചെറുത് വലുത് നടുക്കുള്ളത് അങ്ങനെയുള്ള ചിന്തകളൊന്നും രാജാവിന് വേണ്ട എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ദീർഘസൂത്രന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഭീഷ്മ പിതാമഹൻ പറയാണ്, യുധിഷ്ഠിര, വരാൻ പോകുന്ന ആപത്തിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് തടുക്കുന്നവനും ആപത്തിൽ നിന്ന് ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപരമായിട്ട് രക്ഷപ്പെടുന്നവനും ആപത്ത് വരുമ്പോൾ അവയിൽ നിന്ന് രക്ഷപ്പെടുന്ന പറയുന്നത്. എന്താ പറയുന്നത്, വരാൻ പോകുന്ന അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആപത്ത് മുൻകൂട്ടി കണ്ടറിയണം. നമ്മളെപ്പോഴും കണ്ടറിഞ്ഞ് ആപത്തിൽ നിന്ന് ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപരമായി രക്ഷപ്പെടുന്നവനും ആപത്ത് വരുന്ന സമയത്ത് അവയിൽ നിന്ന് രക്ഷപ്പെടുന്ന പറയുന്നത്. മനസ്സിലാണ്? അപ്പൊ ഇപ്പൊ പണമൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാര് എല്ലാം മറന്നുപോകും. അവരങ്ങനെ ആ പണത്തിന്റെ കൊഴുപ്പിൽ അങ്ങനെ ജീവിക്കും. പക്ഷെ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഒരിക്കലും അവർ ചിന്തിക്കില്ല എന്നാ പറയണം. ദീർഘസൂത്രക്കാരൻ നശിക്കുക തന്നെ ചെയ്യും. ഇതിനുദാഹരണമായിട്ട് ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ എന്താണെന്നറിയാമോ? ഒരു തടാകത്തിൽ, ഒരു ചെറിയ കുളത്തില് 3 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 3 മത്സ്യങ്ങളും നല്ല കൂട്ടുകാരായിരുന്നു. അവരിൽ ഒരുത്തന്റെ പേര് ദീർഘദർശി എന്നാണ്, വേറൊരുത്തന്റെ പേര് ഉൽപ്പന്ന പ്രതിഭൻ. എന്താണ് ദീർഘദർശി എന്ന് പറയുന്ന ഒരു മീനും ഉൽപ്പന്ന പ്രതിഭൻ എന്നൊരു പേരും. മൂന്നാമത്തെ ഒരു മീനിന്റെ പേരാണ് ദീർഘസൂത്രി. ദീർഘസൂത്രി എന്ന് പറയുന്ന ഒരു മീനും. ഒരു കുളത്തില് ഒരു 3 മീനുകൾ ഉണ്ടായിരുന്നു. 3 മീനുകളുടെ പേരെന്താണ്? ദീർഘദർശി എന്ന് പറയുന്ന ഒരാളും ഉൽപ്പന്ന പ്രതിഭൻ എന്ന് പറയുന്ന ഒരു മീനും അതുപോലെ ദീർഘസൂത്രി എന്ന് പറയുന്ന ഒരു മീനും ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു ദിവസം മുക്കുവന്മാര് വന്നിട്ട് എന്ത് ചെയ്തു? പൊയ്കയിൽ നിന്ന് തോട് വഴിക്ക് വെള്ളം വാർത്തെടുക്കാൻ തുടങ്ങി. വേറെ വഴിക്ക് ആ വെള്ളം ഇങ്ങനെ വാർത്ത് വിടാൻ തുടങ്ങി. അത് കണ്ട് ദീർഘദർശി പറയാണ്, കൂട്ടുകാരെ, ജലജന്തുക്കൾക്ക് ആപത്ത് വരാൻ പോകുന്നുണ്ട്. നമുക്ക് ഈ തടാകം വിട്ടിട്ട് വേറൊരു പൊയ്കയിലേക്ക് പോയി നമുക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ആപത്തിൽ പെട്ടുപോകുന്നു പറഞ്ഞു. ആര് പറയാണ്? ദീർഘദർശി എന്ന് പറയുന്ന മീൻ പറയാണ്. ഉടനെ ഉൽപ്പന്ന പ്രതിഭൻ എന്ന് പറയുന്ന മീൻ പറയാണേ, ശരി, സമയം വരുമ്പോ ഞാൻ രക്ഷപ്പെട്ടോളാം, നീ കൂടുതൽ പറയണ്ട, സമയമാവുമ്പോ എനിക്കറിയാ പോകാൻ. അപ്പൊ ദീർഘസൂത്രി എന്ന് പറയുന്ന മീൻ വന്നിട്ട് പറയാണ്, പരിഭ്രമിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല, പേടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, സമയം വരുമ്പോ നമുക്ക് നോക്കാമേ,
ഒരാൾ പറഞ്ഞു നമുക്ക് വേഗം രക്ഷപ്പെടാം, ആപത്ത് വരും. രണ്ടാമത്തെ ആള് പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടോളാം. മൂന്നാമത്തെ ആള് പറയാണ് പേടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, സമയമാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ തടാകത്തിലെ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ്. ദീർഘദർശി എന്ത് ചെയ്തു, കൂട്ടുകാരെയൊക്കെ വിട്ട് വേറൊരു പൊയ്കയിലേക്ക് പോയി. പൊയ്കയിലെ വെള്ളം മുഴുവൻ പോയപ്പോൾ മീൻപിടുത്തക്കാർ വന്നിട്ട് മത്സ്യങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി. ദീർഘസൂത്രി എന്ന് പറയുന്ന മീൻ അതിൽ പെട്ടുപോയി. ദീർഘദർശി പോയി വേറെ തടാകത്തിൽ പോയി, ദീർഘസൂത്രി ആ മീൻപിടുത്തക്കാരെ വലയിൽ പെട്ടുപോയി. ഉൽപ്പന്ന പ്രതിഭനാണെങ്കിലോ ഉൽപ്പന്ന പ്രതിഭൻ എന്ത് ചെയ്തു, അവരുടെ ഇടയിൽ കടന്നുകൂടി മറ്റുള്ളവരോട് പറ്റിച്ചേർന്ന് നിന്നു. അങ്ങനെ മുക്കുവന്മാര് വേറൊരു കുളത്തിൽ പോയി തെളിഞ്ഞ വെള്ളത്തിൽ മത്സ്യങ്ങളെല്ലാം കഴുകാൻ തുടങ്ങിയപ്പോ ഉൽപ്പന്ന പ്രതിഭൻ ഒരൊറ്റ ചാട്ടം ചാടി. മുക്കുവന്മാര് കൊണ്ടുപോണ മീനിന്റെ കൂട്ടത്തിൽ ദീർഘസൂത്രി പെട്ട്, ഉൽപ്പന്ന പ്രതിഭനും പെട്ട്. ദീർഘസൂത്രി ഇനി എന്തറിയുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഉൽപ്പന്ന പ്രതിഭൻ ഇങ്ങനെ ഒളിച്ചിരുന്ന്. മുക്കുവന്മാര് കൊണ്ടുപോയി വേറെ കുളത്തിൽ പോയി കഴുകിയപ്പോൾ ഉൽപ്പന്ന പ്രതിഭൻ ചാടിപ്പോയി രക്ഷപ്പെട്ടു. ദീർഘസൂത്രി അതിൽ കിടന്ന് മരിച്ചു. ദീർഘദർശി നേരത്തെ ആ കുളം വിട്ടുപോയി. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടുണ്ട്. ഒന്ന്, വരും വരായികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് മുൻകരുതലോടെ ഇരിക്കുക. രണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും പെട്ടു, ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, വാട്ട് ഈസ് നെക്സ്റ്റ്, ഇതേക്കുറിച്ച് ആലോചിച്ച് അതിൽ നിന്ന് പുറത്തു വരണം. മൂന്നാമത്തെ കൂട്ടരെ അതിൽ കിടന്ന് തന്നെ മരിക്കും, അത് ചിന്തിച്ച് 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 അതിൽ കിടന്ന് തന്നെ മരിക്കും. അപ്പൊ ഇതിൽ എന്ത് വേണം എന്നുള്ളത്, മീൻ പിടിക്കുന്നത് പാപം തന്നെയല്ലേ, ശരിയല്ലോ, അവര് ജീവിച്ചോട്ടെ, നമ്മൾ എന്തിനാ അതിനെ പിടിക്കാൻ പോണേ. അപ്പോ എന്താണ്, അപ്പോൾ നമ്മൾ മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് വരാൻ പോകുന്ന ആപത്തിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിനെ തടുക്കാൻ നോക്കുന്ന വ്യക്തി സുഖത്തിലേക്ക് പോകും. ആപത്തിൽ പെട്ടാലും അതറിഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗം ബുദ്ധി കൊണ്ട് ആലോചിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ എന്തായി രക്ഷപ്പെടും. ദീർഘസൂത്രവും വെച്ചുകൊണ്ടിരിക്കുന്ന അലസന്മാർ, അതായത് ആ നാളെ ആട്ടെ നാളെ ആട്ടെ നാളെ ആട്ടെ എന്നും പറഞ്ഞ് ലോട്ടറിക്കാരെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് അലസന്മാരാണ്. അവരവസാനം എന്താവും, ആപത്തിൽപ്പെട്ട് അവർ മരിച്ചു പോവും. അതുകൊണ്ട് കാലവും നേരവും സ്ഥലവും എല്ലാം നോക്കി ആലോചിച്ച് ചിന്തിച്ചു വേണം നമ്മൾ ഓരോ പ്രവർത്തികളും ചെയ്യാൻ. എല്ലാം വരുമ്പോൾ അവസാനം അത് പരിഹരിക്കാന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് അലസന്മാരുടെ സ്വഭാവമാണ്. അപ്പോ നമ്മൾ എന്താവും, ആപത്തിൽ പെട്ടുപോകും. രാജധർമ്മത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ കുടുംബജീവിതത്തിലും അതെ, നമ്മുടെ സ്വന്തം ജീവിതത്തിലും അതെ. നമ്മളൊരു പ്രശ്നം വരുമ്പോ അത് വരുമ്പോ നോക്കാന്നേ, ഇന്നത്തെ കാര്യമല്ല, ഇനി ഇപ്പോഴേ എന്തിനാ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഒരു പ്രശ്നം വന്നാൽ ഏതായാലും അത് വന്നു, ഇനി അതിന്റെ മേളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ നിൽക്കാതെ എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നാണ് ആലോചിക്കേണ്ടത്. ഇനി ആ പ്രശ്നം വരുമ്പോ വന്നിട്ട് സോൾവ് ചെയ്യുന്നതിലും ഭേദം വരാതിരിക്കുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, മനസ്സിലായില്ലേ. പിന്നെ നമ്മുടെ മക്കള്, ഒരു മക്കളിലും നമ്മൾ 100% എന്ത് വെക്കരുത്, വിശ്വാസ്യത വെക്കരുത്. കാരണം എന്താ അറിയോ, ഈ കാലഘട്ടവും ഈ ലോകവും അങ്ങനെയാണ്. നമ്മൾ ജന്മം നൽകിയ മക്കളെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അല്ല, അവർ നല്ലവർ തന്നെ, നമ്മുടെ ജീവന്റെ പകുതി തന്നെ. പക്ഷേ ഈ കാലം കുറച്ച് മോശമാണ്. കാലത്തിനടിമപ്പെട്ട് നമ്മുടെ മക്കൾ തെറ്റുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അന്ധമായി ഒരു അച്ഛനമ്മമാരും ഒരു കുട്ടികളെയും വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. കാരണം പെൺകുട്ടികൾ ഏത് സമയത്തും ഏത് പ്രണയത്തിലും പോയിപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ജന്മം നൽകിയ അച്ഛനും അമ്മയും വേണ്ടാന്നും പറഞ്ഞ് പടി ഇറങ്ങി അവരവരെ വഴിക്ക് പോകും. അവരുടെ ദുഃഖവും ദുരിതവും കാണാൻ നമ്മൾ തന്നെ നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ കാൽവെപ്പിലും നമ്മളുടെ ശ്രദ്ധ, അത് നമുക്ക് അവരുടെ പിന്നിൽ വേണം. കാരണം എന്താ, അവർക്ക് അപ്പം അത് ഇറിറ്റേഷൻ ആണെങ്കിലും ഒരു 35-40 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അച്ഛനും അമ്മയും അന്ന് പിടിച്ച പിടിവാശി, നമ്മൾക്ക് നേരെ പിന്നാലെ നടന്ന ആ ഒരു ശ്രദ്ധ, അത് ഇന്ന് എൻ്റെ ജീവിതം വളരെയധികം സുരക്ഷിതമാക്കി എന്ന് ആ കുട്ടികൾക്ക് പിന്നീട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജാര മൂഷിക സംവാദമാണ്. മാർജാരന്റെയും മൂഷികന്റെയും ഒരു സംസാരമാണ് ഇനി അടുത്ത കഥ. അങ്ങനെ ധർമ്മപുത്രൻ ചോദിച്ച ചോദ്യം എന്താ അറിയോ, ശത്രുക്കളുടെ മധ്യത്തിൽ പെട്ടിട്ട് രാജാവ്
അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യാന്നാണ്. ശത്രുക്കളുടെ നടുക്ക് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? ആരോടാണ് നമ്മളപ്പൊ യുദ്ധം ചെയ്യേണ്ടത്? ആരോടാണ് നമ്മൾ നല്ല ബന്ധം പുലർത്തേണ്ടത്? ഉപദേശിച്ച് തരാൻ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് എലിയും പൂച്ചയായിട്ട് നടന്ന ഒരു സംസാരം ഉണ്ടായിരുന്നു. ഒരു എലിയും ഒരു പൂച്ചയും തമ്മിലുണ്ടായ ഒരു സംസാരം ഉണ്ടായിരുന്നു. ആ സംസാരത്തെ കുറിച്ച് ആര് പറഞ്ഞു കൊടുത്തു? ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? പണ്ട് ഒരു വലിയൊരു ആലിന്റെ മുകളില് ഒരു പൂച്ചയും താഴെയുള്ള ഒരു ചെറിയ പൊത്തില് ഒരു എലിയും താമസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേ ആന്റി കഥ പറയുന്നു. ഒരു വലിയ മേഘക്കുട്ടിക്ക് വേണ്ടിയാണ്, ഒന്ന് ക്ഷമിക്കുക, ഈ കഥ നമുക്കും കൂടിയുള്ള കഥയാണ്. ഒരു വലിയൊരു ആലിന്റെ മുകളില് ആൽമരുല്ലേ ബനിയൻ ട്രീ, വലിയ ആല്, ആ മരത്തിന്റെ മുകളിലായിട്ട് ഒരു പൂച്ചയുണ്ടായിരുന്നു. പൂച്ച മരത്തിന്റെ മുകളിലാണ് താമസിച്ചത്. അപ്പോ ആ മരത്തിന്റെ താഴെയായിട്ട് ഒരു കുഞ്ഞു പൊത്തുണ്ടായിരുന്നു, ഒരു കൂട്. ആ കൂട്ടില് ഒരു എലി താമസിക്കുന്നുണ്ടായിരുന്നു, റാറ്റ്. ഓക്കെ, അവര് രണ്ടുപേരാണെങ്കിലോ ഭയങ്കരം എനിമീസാണ്. ഈ കാറ്റും ഈ റാറ്റും രണ്ടുപേരും ഈ എലിയും പൂച്ചയും ഭയങ്കര ശത്രുക്കളാണ്. പൂച്ച എന്ത് ചെയ്യും? രാത്രിയായി കഴിഞ്ഞാല് ഈ മരത്തിന്റെ മുകളിൽ വരുന്ന എല്ലാ ബേർഡ്സിനെയും എല്ലാ പക്ഷികളെയും അങ്ങോട്ടേക്ക് പിടിച്ച് കൊന്ന് തിന്ന് ഈ പൂച്ച വലിയ ഡുണ്ടുമണിയായി, തടിയനായി മാറി. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ വന്നിട്ട്, ഓപ്പൺ ചെയ്യും, വേട്ടക്കാരൻ വന്നിട്ട് ഒരു വലിയൊരു വലയുണ്ടാക്കിയിട്ട് ആ മരത്തിന്റെ മുകളിൽ വെച്ചു, ഈ പൂച്ച താമസിക്കുന്ന മരത്തിന്റെ മുകളിൽ വെച്ചു. ഒരുപാട് പക്ഷികളും ഒരുപാട് ബേർഡ്സും ഒരുപാട് ആനിമൽസും എല്ലാം കൂടെ അതിൽ വരുന്നാണ് ആര് കരുതിയത്? ഈ വേട്ടക്കാരൻ കരുതിയത്. ത്രിതിക്കുട്ടി, അതെ അതെ അതെ, ത്രിതിക്ക് എപ്പോഴും എന്റെ കഥ കേൾക്കാൻ ഇഷ്ടം, അവളിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ത്രിതിക്ക് വേണ്ടിയാണ് കേട്ടോ ഈ കഥ. അപ്പൊ ഈ വേട്ടക്കാരൻ എന്ത് കരുതി? ആ മരത്തിന്റെ മേളില് വലിയ വല വെച്ചു കഴിഞ്ഞാൽ ആ വലയില് കുറേ ബേർഡ്സും കുറേ ആനിമൽസും എല്ലാം വന്ന് കിടക്കുന്ന് ഈ വേട്ടക്കാരൻ കരുതി. അന്ന് നമ്മുടെ ഈ പൂച്ച, ഈ തടിയൻ പൂച്ച ഈ വലയിൽ കുടുങ്ങിപ്പോയി, വേട്ടക്കാരൻ വെച്ച വലയിൽ ഈ പൂച്ച കുടുങ്ങിപ്പോയി. ആ സമയത്ത് ഈ മരത്തിന്റെ താഴെ ആര് താമസിക്കുന്നു? നമ്മുടെ ഈ തടിയൻ പൂച്ചയുടെ ശത്രു, എനിമിയായ എലി താമസിക്കുന്നുണ്ട്, റാറ്റ്. അപ്പോ റാറ്റിന് ഭയങ്കര സന്തോഷം, റാറ്റ് ഭയങ്കര ഹാപ്പി. എന്തിനാ? റാറ്റ് വിചാരിച്ചു, ആ എന്റെ എനിമി കാറ്റ് പിടികൂടി. എനിമി എന്തായി? ഈ വലയിൽ പെട്ടു, അവൻ ഇപ്പൊ ചത്തുപോകും എന്ന് കരുതി നമ്മുടെ ഈ എലി ഭയങ്കരായിട്ട് സന്തോഷിക്കാൻ തുടങ്ങി. കാരണം എപ്പ നോക്കിയാലും ഈ പൂച്ച ഈ എലിയെ കൊല്ലാൻ ശ്രമിക്കും, എലി ഓടിപ്പോയി പൊത്തിന്റെ ഉള്ളിൽ ഒളിക്കും. മനസ്സിലായില്ലേ? അത് കാരണം എപ്പോഴും ഇങ്ങനെ ഈ എലിക്ക് പേടിയായിരുന്നു ഈ പൂച്ചേനെ. ഇവര് രണ്ടുപേരും ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. അങ്ങനെ നേരെ ഈ എലി എന്ത് ചെയ്തു? ഹേടാ പൂച്ചേ, നീ ഇപ്പൊ വലയിൽ കുടുങ്ങിയില്ലേ, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് എലി എന്ത് ചെയ്തു? വലയിൽ കുടുങ്ങിയ പൂച്ചയുടെ അടുത്ത് പോയി കുറച്ച് അഹങ്കാര ഭാവത്തോടെ നോക്കി കളിയാക്കി ചിരിച്ച് അങ്ങനെ എലി അങ്ങനെ ചുറ്റി നടക്കുകയാണ്. കാരണം എന്താ? എലിയുടെ ശത്രുവായ പൂച്ച വലയിൽ കുടുങ്ങിപ്പോയി, ഇനി എലിക്ക് ആരെയും പേടിക്കണ്ട അല്ലേ. പക്ഷേ എലി ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുന്നത് കണ്ടപ്പോ ഒരു ഭയങ്കരനായ കീരി, കീരി എന്ന് പറയുന്ന പാമ്പിനെയൊക്കെ തിന്നുന്ന ഒരു ജീവിയുണ്ട്, ആ കീരി എന്ത് ചെയ്തു? എലിയെ കൊല്ലാൻ ചെന്നു. എലിയുടെ കണ്ണിൽ പൂച്ച മാത്രമായിരുന്നു എലിയുടെ ശത്രു. പക്ഷേ ആ എലിയെ കൊല്ലാൻ ആര് വന്നു? ഒരു കീരി വന്നു. പേടിച്ചിട്ട് എലി എന്ത് ചെയ്തു? ഈ മരത്തിന്റെ മുകളിലേക്ക് ഓടിക്കേറാൻ തുടങ്ങിയപ്പോ എലി ഈ കീരിനെ കണ്ട് പേടിച്ചു. എലി എന്ത് ചെയ്തു?
ഈ മരത്തിന്റെ മേളിലേക്ക് ചാടി കയറാൻ തുടങ്ങിയപ്പോ അവിടെയുണ്ട് ഒരു കൂമൻ. കൂമന്റെ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കും രാത്രിയായാല്. കൂമന് രാത്രിയാണ് കണ്ണ് കാണാ, പകലൊന്നും കാണില്ല. കൂമനുണ്ട് മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആരെ കൊല്ലാൻ? എലിയെ കൊല്ലാൻ. അപ്പൊ എലി എവിടെയാണ്? മരത്തിലേക്ക് കയറാൻ നോക്കുന്നു. താഴെ ആരുണ്ട്? ആരുണ്ട് താഴെ? കീരിയുണ്ട് എലിയെ കൊല്ലാൻ. മേലോട്ട് കയറിയാലോ? കൂമനുണ്ട് എലിയെ കൊല്ലാൻ. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് കീരി, മറ്റേ ഭാഗത്ത് കൂമൻ. ആര് പെട്ടു ഇപ്പം? എലി പെട്ടു അല്ലേ. നേരത്തെ എലിക്ക് പൂച്ചയെ മാത്രം പേടിച്ചാ മതി. പൂച്ച വലയിൽ പെട്ടപ്പോ എലിക്ക് ഭയങ്കര സന്തോഷായി അല്ലേ. പക്ഷേ ഇപ്പൊ പൂച്ചയ്ക്ക് രണ്ട് ശത്രുക്കളായി, ടൂ എനിമീസ് ആയി. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. ചുറ്റിനും ശത്രുക്കളായി, എല്ലാവരും എലിയുടെ എനിമീസ് ആയി. എങ്ങനെ രക്ഷപ്പെടും? ഒരു വഴിയില്ല. എലി ഉറപ്പായിട്ടും മരിക്കുന്നു. ആർക്ക് മനസ്സിലായി? എലിക്ക് മനസ്സിലായി. ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് വിഷമിച്ചിരിക്കുന്ന എലിക്ക് ഒരു ഐഡിയ തോന്നി. എന്താ ധൃതിക്കുട്ടി ഐഡിയ? എന്താ എലിക്ക് തോന്നിയ ഐഡിയ? വലയിൽ കുടുങ്ങിയ പൂച്ച ഇപ്പോ വലയ്ക്ക് അകത്താണല്ലോ ഇരിക്കുന്നത്. വേടൻ മരത്തിന്റെ മുകളിൽ വിരിച്ച വലയ്ക്കകത്ത് എലിയുടെ ശത്രുവായ പൂച്ച ഇരിക്കുന്നുണ്ട് അല്ലേ. ആ പൂച്ച ഇപ്പൊ വലയുടെ അകത്താണല്ലോ ഇരിക്കുന്നത്. വലയിൽ നിന്ന് രക്ഷപ്പെട്ടാലേ എന്നെ കൊല്ലൂ. ആര്? പൂച്ച കൊല്ലത്തുള്ളൂ. എലി ആ പൂച്ച വലയുടെ അകത്തുനിന്ന് പുറത്തു വന്നാലല്ലേ ആരെ കൊല്ലൂ? എലിനെ കൊല്ലൂ. അതുകൊണ്ട് പൂച്ചയുടെ കൂടെ പോയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാന്ന് എലി വിചാരിച്ചു. എന്തായാലും പൂച്ച ഇരിക്കുന്നത് വലയുടെ ഉള്ളിലാണ് അല്ലേ. പൂച്ചയ്ക്ക് വലയുടെ പുറത്തു വരാൻ കഴിയില്ല. പൂച്ച വലയുടെ പുറത്തു വന്നാലേ എലീനെ തിന്നും, അല്ലാണ്ട് തിന്നില്ലല്ലോ. പക്ഷെ ഇവിടെ കൂമനും കീരിയും എവിടെയാണ്? പുറത്തുണ്ട്. അപ്പൊ പുറത്തിരിക്കുന്ന രണ്ടു ശത്രുക്കളെ പേടിക്കണോ, വലയ്ക്കകത്തിരിക്കുന്ന ഒരു ശത്രുവിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആവണോന്ന് എലി ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ എലി എന്ത് തീരുമാനിച്ചു? എങ്ങനെയെങ്കിലും പോയിട്ട് വലയ്ക്കകത്തിരിക്കുന്ന കാറ്റിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആവാന്ന് തീരുമാനിച്ചു. അങ്ങനെ ആലോചിച്ച് എലി മെല്ലെ 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 എവിടെ എത്തി? പൂച്ചയുടെ അടുത്തെത്തി. അല്ലയോ പൂച്ചേ, പൂച്ച എന്റെ ഫ്രണ്ടാവോ? എന്നോടുള്ള അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞു എലി. അങ്ങിപ്പോ ഇങ്ങനെ ഒരു ആപത്തിലല്ലേ, ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കല്ലേ പൂച്ചേ. പൂച്ച ഇപ്പൊ വലിയ വലയ്ക്കകത്തല്ലേ ഇരിക്കുന്നത്. അങ്ങ് വിഷമിക്കണ്ടാട്ടോ, നമുക്ക് നമ്മൾ എനിക്ക് അങ്ങയെ സഹായിക്കാൻ പറ്റും. ആര് പറയാ? എലി പറയാ പൂച്ചയോട്. അങ്ങ് വിഷമിക്കണ്ടാട്ടോ, അങ്ങയെ ഞാൻ ഇപ്പൊ സഹായിക്കാം. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിച്ചു. ആരാ ചോദിക്കണേ? നമ്മുടെ എലി ചോദിക്കണം. ആരോട്? വലയിൽ കുടുങ്ങിയ പൂച്ചയോട്. ആ നമ്മൾ ഫ്രണ്ട്സ് ആയാ എനിക്ക് അങ്ങയെ സഹായിക്കാൻ പറ്റും. ആരെ? പൂച്ചയെ സഹായിക്കാൻ പറ്റും എന്ന് എലി പറഞ്ഞു. ഈ വലയുടെ ഇഴകളെല്ലാം ഞാൻ എന്ത് ചെയ്യാം? കടിച്ച് 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 മുറിച്ചു തരാന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? പൂച്ചയോട്. ആര് പറഞ്ഞു? എലി പറഞ്ഞു. അതുകൊണ്ട് ആ വല ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഴിഞ്ഞാ അങ്ങേക്ക് വലയ്ക്കകത്ത് നിന്ന് പുറത്തു വരാന്ന് പറഞ്ഞു. ഒരു കൂമനും ഒരു കീരിയും എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുക. എലി പറയാണ്. ആരോട്? പൂച്ചയോട് പറയാണ്. പൂച്ചേ പൂച്ചേ, ഒരു കൂമനും ഒരു കീരിയും എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുക. നമ്മൾ രണ്ടാളും ഫ്രണ്ട്സ് ആയാല് അവര് പിന്നെ എന്നെ കൊല്ലില്ല, എന്നെ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കുമെങ്കില് ഞാനും അങ്ങയെ ഈ വലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാന്ന് എലി പറഞ്ഞു. ഒരു കൂമനും ഒരു കീരി എന്നെ കൊല്ലാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ വലയെ കുടുങ്ങി അങ്ങയെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അപ്പോ അങ്ങ് എന്നെ സഹായിക്കില്ലേ? അവരും എന്നെ കൊല്ലില്ല, അങ്ങേക്കും സന്തോഷമായിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പോ പൂച്ച ഇങ്ങനെ ആലോചിച്ചു. അപ്പോ പൂച്ച പറയാണ്, ശരി
അത് നമുക്ക് രണ്ടാക്കും ഹെൽപ്പായിരിക്കും. അങ്ങനെ ഈ എലി സ്നേഹം കാട്ടി പൂച്ചയുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കേട്ട് പൂച്ചയാണെങ്കിലോ വലയ്ക്കകത്ത് പെട്ടല്ലോ ഈ വിഷമവും കൊണ്ട് പൂച്ച എങ്ങനെ ഇരിക്കുക. അപ്പൊ പറയാണ്, സൗമ്യ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ആരാ പറയണേ? പൂച്ച പറയാണ്, എലിക്കുഞ്ഞേ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു, അതായത് നിന്നെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്റെ ജീവനാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. പൂച്ച ചോദിക്കുകയാണേ, വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയ എന്നെ രക്ഷിക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? നിനക്ക് നല്ലത് വരട്ടെ. ആപത്തിൽ പെട്ടവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് നല്ലതാണ്. രണ്ട് പേര് ആപത്തിൽ പെട്ടാല് പരസ്പരം കുറ്റപ്പെടുത്താൻ പാടില്ല. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നത് നല്ലതാണ്. ഇനി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ചെയ്യുന്ന ഉപകാരം ഞാൻ എന്നും ഓർത്തിരിക്കും എന്ന് പറഞ്ഞു പൂച്ച. എലി, നീ എന്റെ ഈ വലയെല്ലാം കടിച്ചു മുറിച്ച് നീ എന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കല്ലേ, നീ ചെയ്യുന്ന ഈ ഉപകാരം ഞാൻ എന്നും ഓർത്തിരിക്കും എലി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ നമ്മുടെ എലി പറയാണ്, നീ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി പൂച്ചേ. കീരിയിലെ അടുത്തുനിന്നും കൂമന്റെ അടുത്തുനിന്നും ഒക്കെ നീ എന്നെ രക്ഷിക്കണേ. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ വലയെല്ലാം കടിച്ചു മുറിച്ച് നിന്നെ പുറത്തിറക്കി തരാന്ന് കീരി ആര് പറഞ്ഞു? എലി പറഞ്ഞു പൂച്ചയോട്. ഇത് കേട്ടപ്പോ വേഗം പൂച്ച എന്ത് ചെയ്തു? എലിയെ പിടിച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ അത് കണ്ടപ്പോ നമ്മുടെ കീരിയും കൂമനും ആകെ ഒരു ദേഷ്യം. ഓഹോ, ഈ പൂച്ച എലിയും നല്ല ഫ്രണ്ട്സ് ആണല്ലോ എന്ന് കണ്ടപ്പോ നമ്മുടെ എലിയെ കൊല്ലാൻ നിന്ന കീരിയും കൂമനും ഓടിപ്പോയി. എലിയും പൂച്ചയും സന്തോഷത്തോടെ ഫ്രണ്ട്സ് ആയത് കണ്ടപ്പോ ഈ കീരിക്കും കൂമനും ഭയങ്കര അത്ഭുതം. ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ എന്നൊക്കെ ചിന്തിച്ച്. അങ്ങനെ മെല്ലെ 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 കീരിയും കൂമനും ഓടിപ്പോയതിന് ശേഷം എലി എന്ത് ചെയ്തു? ഈ വലയുടെ കണ്ണിയെല്ലാം കടിച്ച് 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 മുറിക്കാൻ തുടങ്ങി. പൂച്ച വേഗത്തിൽ കടിച്ചു മുറിക്കാൻ പറഞ്ഞു. പൂച്ച പറഞ്ഞു, എലി വേഗം കടിച്ചു മുറുക്കി ഈ വല, ഇപ്പൊ വേടൻ വരും, വേഗം കടിച്ചു മുറുക്കി എന്ന് പറഞ്ഞു. അങ്ങനെ എലി എന്ത് ചെയ്ത്? വേടൻ അമ്പുമായി വരുന്നത് വരെ കാത്തു നിൽക്കുകയാണ് എലി. അതിനുള്ള കാരണവും എലി പറഞ്ഞു. എലി പറഞ്ഞു, ഞാനിപ്പം മുറിച്ചു തരാം, ആ വേട്ടക്കാരൻ അമ്പുമായിട്ട് വരട്ടെ, ഞാൻ മുറിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോ പൂച്ച ചോദിച്ചു, അതെന്താ എലി അങ്ങനെ? നീ ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഹെടാ കള്ളപ്പൂച്ചേ, നീ രക്ഷപ്പെടാനല്ലേ നീ എന്നോട് ഫ്രണ്ട് ആവാൻ നോക്കുന്നത് അല്ലേ? നീ പുറത്തു വന്നാൽ ഞാൻ നിന്നെ പേടിക്കണം. കാരണം എന്താ? നീ എന്നെ കൊന്നു തിന്നും. എലി പറയാണ്, എടാ കള്ളപ്പൂച്ചേ, നിന്നെ ഞാൻ ഇപ്പൊ ഈ വല മുറിച്ച് പുറത്തു കൊണ്ടുവന്നാ ഉടനെ നീ എന്നെ തിന്നും അല്ലേ? നീ രക്ഷപ്പെടാൻ വേണ്ടിയില്ലേ എന്നോട് ഇപ്പൊ ഫ്രണ്ടായത്, എന്നിട്ട് എന്നോട് ഈ വല മുറുക്കി എന്ന് പറയുന്നത്? ചെയ്യില്ല, വേടം വരട്ടെ അമ്പും കൊണ്ട്, അതുവരെ ഞാൻ കാത്തു നിൽക്കുന്നു പറഞ്ഞു. വേടം വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ വലയെല്ലാം മുറിച്ചു തരും, വേഗം മുറിച്ചു തരും. അപ്പൊ നീ വേടനെ പേടിച്ച് വേഗം മരത്തിലേക്ക് ഓടിക്കേറും. ആ സമയം എനിക്ക് എന്റെ മാളത്തിലേക്കും പോകാം, പിന്നെ എനിക്ക് നിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. വേടൻ വരുന്നതിന് മുൻപേ ഞാൻ ഈ വല മുറിച്ചാ നീ എന്നെ തിന്നുകളയും. വേടം വരുന്നത് കാണുമ്പോ ഞാൻ ഈ വല മുറിച്ചു തരാം. അപ്പോ വേടൻ അടുത്തെത്തുമ്പോഴേക്ക് നീ ഓടി മരത്തേക്കേറും, ഞാൻ ഓടി മാളത്തിലേക്കും പോകും. അങ്ങനെ അതുവരെ എലി കാത്തിരുന്നു വേടം വരുന്നത് വരെ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ വേടം വന്നു. വേടം വന്നപ്പോഴോ എലി എന്ത് ചെയ്തു? വേഗം ആ വലയൊക്കെ മുറിച്ച്, ആ കയറൊക്കെ മുറിച്ച്, പൂച്ച പേടിച്ചു വലയ്ക്കകത്തുനിന്ന് പുറത്തു വന്നിട്ട് ഓടി മരത്തേക്കേറി. എലി എന്ത് ചെയ്തു? ഓടി മാളത്തിലേക്കും പോയി. ഹോ, വേടം വന്നപ്പോഴേക്കോ ഇഷ്ടംപോലെ ബേർഡ്സും ഇഷ്ടംപോലെ ആനിമൽസും ഒക്കെ
ഈ വലയിൽ പെട്ടിട്ടുണ്ടാവും കരുതി സന്തോഷത്തോടെ ആടിപ്പാടി ആടിപ്പാടി വന്ന നമ്മുടെ വേടം നോക്കുമ്പോഴെന്താ ഉള്ളത്? ഒന്നുമില്ല. വലയില് ഒന്നുമില്ല. വേടനാകെ സങ്കടമായി. വേട നേരെ വിഷമിച്ചുകൊണ്ട് ആ കീറിയ വലയെടുത്തിട്ട് വീട്ടിലേക്ക് പോയി. ഓക്കെ, ആ സമയത്ത് പേടിയൊക്കെ മാറി പൂച്ച മരക്കൊമ്പിൽ ഇരിക്കുക. അപ്പോ പൂച്ച പറയാ എലിയോട്, അല്ലയോ കൂട്ടുകാരാ, നീ എന്താ ഇങ്ങോട്ട് വരാത്തേ? നീ എന്തിനാ മാളത്തിൽ തന്നെ ഇരിക്കണേ മരത്തിന്റെ താഴെ? നീ എന്റെ കൂട്ടുകാരനല്ലേ, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ, നീ മേലോട്ട് വാ എലിക്കുഞ്ഞേ എന്ന് പറഞ്ഞു. ആരോട്? എലിയോട്. ആരാ പറയണേ? പൂച്ച പറഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ, എനിക്ക് ജീവൻ തിരിച്ചു തന്നത് നീയല്ലേ, അപ്പോ ജീവൻ തിരിച്ചു തന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹത്തോടെ സ്വീകരിക്കും. നീ നല്ല ഫലമുള്ളവനാണ്, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എലിക്കുഞ്ഞേ എന്ന് പറഞ്ഞു. എന്റെ ജീവൻ തന്നവനല്ലേ നീ എലി, അപ്പൊ കേറി വാ എലിക്കുഞ്ഞേ, അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നമ്മുടെ പൂച്ച പറഞ്ഞു. അപ്പൊ എലി ഇങ്ങനെ ആലോചിച്ചു, ഇവൻ എന്നെ മരത്തിലേക്ക് വിളിക്കുക. അന്നേരം നമ്മുടെ എലി പറയണേ, എലിക്ക് നല്ല ബുദ്ധിയാ. അപ്പൊ എലി പറയണേ, ആ അങ്ങ് വിളിച്ചല്ലോ, സന്തോഷം. പൂച്ചേ പൂച്ചേ, പൂച്ച എന്നെ വിളിച്ചില്ലേ, എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിൽ ആരാണ് എനിമീസ് എന്നും ആരാണ് ഫ്രണ്ട് എന്നും എനിക്കറിയാം. ഓക്കെ, എലി പറയാണ്, എന്റെ ഫ്രണ്ട് ആരാണ് എന്റെ എനിമി ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഫ്രണ്ടിന്റെ രൂപത്തിൽ എനിമീസും വരും, എനിമീസിന്റെ രൂപത്തിൽ ഫ്രണ്ടും വരും. ശത്രുവായിട്ട് മിത്രവും വരും, മിത്രമായിട്ട് ശത്രുവും വരും. അതൊക്കെ തിരിച്ചറിഞ്ഞാലേ ജീവിക്കാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് കാര്യസാധ്യം അത് നടക്കൂല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് എലിക്കുഞ്ഞ് എവിടെ പോയി? എലിക്കുഞ്ഞിന്റെ മാളത്തിൽ പോയി സുഖമായിട്ട് ജീവിച്ചു. പൂച്ചയാണേലോ മരത്തെ കയറി ഇങ്ങനെ ഇരുന്നു. ധൃതിക്ക് കഥ ഇഷ്ടായോ? ഹാപ്പി എന്നും പറയും, കഥ പറയൂ കഥ പറയുന്നു. ഇപ്പൊ കഥ ഇഷ്ടായില്ലേ? ഓക്കെ, നീ ധൃതിക്കുഞ്ഞ് അവിടെ ഇരിക്കൂ കേട്ടോ, ആന്റി ബാക്കി കാര്യങ്ങൾ പറയട്ടെ. അപ്പോ ഇവിടെ നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മിത്രങ്ങളുടെ രൂപത്തിൽ ശത്രുക്കളും ശത്രുക്കളുടെ രൂപത്തിൽ നമുക്ക് മിത്രങ്ങളും ഉണ്ടാവും. നമുക്കൊരിക്കലും ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല, ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന്. ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വഞ്ചിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് ചിരിച്ച് ഇടപെട്ട് സംസാരിച്ച് സ്നേഹത്തോടെ രണ്ട് വാക്ക് പറഞ്ഞ ഉടനെ അവരൊരിക്കലും നമ്മുടെ മിത്രമാവില്ല. നമ്മളെ അങ്ങ് നാല് വാക്കുകൾ കൊണ്ട് പുകഴ്ത്തി പറഞ്ഞാലും അവർ നമ്മുടെ മിത്രമാവില്ല. എത്ര വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചാൽ പോലും നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളെപ്പോഴും ഏത് ബന്ധങ്ങളിലായാലും ശരി, നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ബുദ്ധി ഉപയോഗിച്ച് വരും വരായികകളെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ സാധിക്കൂ, ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും. ഓക്കെ, ശത്രുതയും മിത്രതയും നിത്യവും സ്ഥിരമല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ശത്രുത തോന്നുന്ന ഒരാളോട് പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് തോന്നുക, ഇതൊന്നും ഒരു സ്ഥിരമല്ല. കാരണം എന്താ, ചിലപ്പോൾ നമുക്കൊരു വ്യക്തിയോട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നടന്നിട്ട് അവരിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അകലും അല്ലെ. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിന് അവിടെ എന്ത് മര്യാദയുണ്ട്, അല്ലെങ്കിൽ എന്ത് മാന്യതയുണ്ട്, എന്ത് അടിസ്ഥാനമുണ്ട്? ഒന്നുമില്ല. ചിലപ്പോൾ ഭയങ്കര ശത്രുക്കളായിരിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ അവർ നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വികാരങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ശ്രീ മഹാഭാരതത്തിൽ നമ്മളോട് ഭഗവാൻ പറയുന്നത്. ഓക്കെ, കാര്യസാധ്യം അർത്ഥസിദ്ധി ഇവയുടെ അടിസ്ഥാനത്തിലാണ് മിത്രങ്ങളും വൈരികളും ഉണ്ടാവുന്നത്. ഏതൊരു വ്യക്തി നമ്മളോട് അടുത്തു കൂടുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത ഉണ്ടാവും. കാര്യസാധ്യത ഇല്ലാത്ത ഒരു കാര്യത്തിനും കലിയുഗത്തിൽ ആരും ആരോടും അടുക്കില്ല, അല്ലെങ്കിൽ അത്രയും നിസ്വാർത്ഥമായിരിക്കുന്ന, താങ്ക് യു ധൃതി, അത്രയും നിസ്വാർത്ഥമായിരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ കാണാൻ പറ്റാതെ ഇരിക്കുക, നമ്മളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാവും, നമ്മുടെ അച്ഛനമ്മമാരൊഴികെ. പക്ഷെ അവരൊക്കെ കുറച്ച് കഴിയുമ്പം നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്.
നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഒരാളും നമ്മളോട് അടുക്കില്ല. അത് നമ്മൾ എന്നും ജീവിതത്തിൽ മനസ്സിലാക്കണം. എന്തെങ്കിലും അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ കൂടെ നടക്കുമ്പോൾ പേര്, പ്രശസ്തി, പണം, അല്ലെങ്കിൽ സൗകര്യങ്ങൾ, സഹായം, മറ്റെന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ആരും ആരെയും കൂടെ ചേർത്ത് നിർത്തില്ല. അത് നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോൾ സുഹൃത്തുക്കളാവും, കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കളാവും. പിന്നെ അവരെക്കുറിച്ച് മോശം പ്രചരണങ്ങളായി, സംസാരങ്ങളായി, വാക്കുതർക്കങ്ങളായി, അയൽവക്കത്തെ വീട്ടുകാരാണെങ്കിൽ വലിയ മതിൽ കെട്ടലായി. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഈ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശത്രു മിത്രമായി മാറും, മിത്രം ശത്രുവായി മാറും. സ്വാർത്ഥമാണ് പ്രധാനം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയുള്ള മനോഭാവം, ഈ മനോഭാവത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? സ്വാർത്ഥത്തിൻ്റെ ശരിയായ കാതൽ അത് നമ്മൾ കാണണം. നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് ഇങ്ങനെ ഒരു സ്വാർത്ഥത? നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട്, നമുക്കില്ലെങ്കിൽ വേണ്ടെന്നേ. വല്ലവനുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിൽ നമുക്ക് എന്തിനാണ്? നമ്മളിതൊന്നും, നമ്മൾ മരിച്ചിട്ട് പോണ കാലത്ത് ഇതൊന്നും കൊണ്ടുപോകാൻ പോണില്ല. നമ്മളേക്കാൾ മുമ്പേ ഉള്ളവരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലം, അവരാരും ഈ സ്ഥലവും കൊണ്ടല്ല മരിക്കാൻ പോയത് അല്ലേ? അപ്പൊ നമുക്ക് ഒരു സ്വാർത്ഥതയും വേണ്ട. നഷ്ടപ്പെടുന്നത് എന്തും നഷ്ടപ്പെട്ടോട്ടെ, അതൊന്നും നമ്മൾ കൊണ്ടുവന്നതുമല്ല, നമ്മളേടതുമല്ല, പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ മേളിൽ മസിൽ പിടിക്കാൻ പോണത്? ആ രീതിയിൽ നമ്മൾ അങ്ങ് ഉപേക്ഷിച്ചേക്കണം, തല മുഴുകിയേക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ മേളിൽ പോയി ഇങ്ങനെ വിഷമിച്ച്, സങ്കടപ്പെട്ട്, നഷ്ടബോധം ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ തന്നെ വേസ്റ്റ് ചെയ്ത് കളയും. ഓക്കെ. അധികം ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ചിലർ ശത്രുക്കളോട് സന്ധി ചെയ്യുന്നത് സ്വാർത്ഥം നേടാനാണ്. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്ന സമയത്ത് ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നറിയോ, മെല്ലെ സ്നേഹം കാണിച്ചു വരും. വൺസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ ഒരാളെയും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത്. എന്ത് കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മളെ ജീവിതത്തിൽ നിന്ന് പോയാലും നമ്മൾ പിന്നെ അവരെ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ പഴയ സ്ഥാനം കൊടുക്കരുത്. അത് പഴയ ആളുകൾ പറയും, ഇറങ്ങിയ വടി തിരിച്ച് കയറില്ല എന്ന്. കയറരുത്. കയറിയാൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഒരു വട്ടം നമ്മളെ വേണ്ട എന്ന് നാവ് കൊണ്ട് പറഞ്ഞ വ്യക്തികൾ ആരായാലും ശരി, നമ്മളെ ഉപേക്ഷിച്ചു പോയ വ്യക്തികൾ ആരായാലും ശരി, നമ്മളെ ചതിച്ചിട്ട് പോയ വ്യക്തികൾ ആരായാലും ശരി, നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തികൾ ആരായാലും ശരി, നമ്മളെക്കുറിച്ച് അസഭ്യം പറഞ്ഞ വ്യക്തികൾ ആരായാലും ശരി, അവർക്ക് മാപ്പില്ല. അവരവരെ പാട്ടിന് വിട്ടേക്ക്. നമ്മൾ അവരോട് ഒരു പ്രതികാരത്തിനും പോണ്ട. അവരെ നമ്മൾ ദ്രോഹിക്കാൻ പോണ്ട, നന്നാക്കാൻ പോണ്ട, പ്രതികാരത്തിന് പോണ്ട, ഒന്നിനും പോണ്ട. അവരായി അവരെ പാടായി, നമ്മളായി നമ്മളെ പാടായി. അവരോട് നമുക്ക് ദേഷ്യവുമില്ല, വാശിയില്ല, വെറുപ്പുമില്ല, സ്നേഹവുമില്ല. അവർക്ക് അവരെ വഴി, നമുക്ക് നമ്മളെ വഴി. ആ രീതിയിൽ നമ്മൾ ആ വഴി നമ്മൾ ഒഴിവാക്കണം. പിന്നെ അതിൻ്റെ മേളിൽ പോയി ചൊറിഞ്ഞ് 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 അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇവരെ, ഇതൊക്കെ വളരെ ചീപ്പ് ക്യാരക്ടറാണ്. എൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. വൺസ് നമ്മൾ ഒരു പടിയിൽ നിന്ന് ഇറങ്ങിയാൽ പോയി, പിന്നെ ആ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ദിവസങ്ങൾ പോലെയായിരിക്കും ആ വ്യക്തികളും. അവർ നന്നായാലും നല്ലത്, അവർ ചീത്തയായാലും നമുക്ക് കുഴപ്പമില്ല, അവരെന്തായാലും നമുക്ക് വിഷയമല്ല. നമ്മളെ ലൈഫിൽ അതൊരു കൺസേണേ അല്ല. മനസ്സിലായില്ലേ? അവർ നാളെ നമ്മളെ തേടി വന്നാലും നമസ്കാരം, നമ്മളെ തേടി വന്നില്ലെങ്കിലും നമസ്കാരം. ആ ഒരു പഴയ സ്ഥാനം ഒരിക്കലും പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കില്ല, കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. മനസ്സിലായോ? ഭഗവാൻ ഫസ്റ്റ് നമുക്ക് കാണിച്ചു തരും ഇന്നന്ന ആളുകൾ ഇന്നന്ന രീതിയിലാണ്. അവർ പോയാൽ അവർ പോയതാണ്. പിന്നെ ഒരു മാപ്പും ചേർത്ത് പിടിക്കാനും നമ്മൾ ആരും വലിയ എന്താ പറയുക പരമദിവ്യോത്തമ പുരുഷന്മാരൊന്നുമല്ല. വികാരങ്ങളും വിചാരങ്ങളും ഉള്ള പച്ചയായ മനുഷ്യരാണ് നമ്മൾ. അനുഭവം ഗുരു എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് ജീവിച്ചു പോകണം. ആ സ്നേഹം സ്ഥിരമായിരിക്കില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്ന ആ സ്നേഹം സ്ഥിരമായിരിക്കില്ല. കാരണം വന്നു ചേർന്നപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായി, പോയപ്പോൾ നമ്മൾ കാരണം പോയപ്പോൾ ആ ബന്ധവും തീർന്നു അല്ലെ. നമ്മൾ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അവർ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അത് പോയപ്പോഴോ ആ ക്ലോസ് മുഴുവൻ പോയി. പിന്നെന്തിനാണ് അങ്ങനത്തെ ബന്ധങ്ങൾ നമുക്ക്? പിന്നെന്താ പറയുന്നത്, എനിക്ക് നീ ജന്മവൈരിയാണ്, നീ ഇപ്പോൾ കെട്ടിയുണ്ടാക്കുന്ന വലയിൽ നീ വീഴുമെന്നോ, ഞാൻ വീഴുമെന്നാണോ വിചാരം? നിന്റെ വീര്യം കൊണ്ട് ഞാൻ മുക്തനായി, എന്റെ സഹായം കൊണ്ട് നീയും മുക്തനായി, നമ്മൾ അന്യോന്യം അനുഗ്രഹിതരായി, ഇനി നാം തമ്മിലുള്ള ബന്ധം വേണ്ട. വളരെ കൃത്യമായിട്ടാണ് ഇവിടെ എലി ആരോട് പറയുന്നത്? പൂച്ചയോട് പറയുന്നത്. എന്താ പറയുന്നത്?
നീ എന്റെ ജന്മശത്രുവാണ്. എലി പറയാണ്, നീ എന്റെ ജന്മശത്രുവാണ്. നീ വീര്യം കൊണ്ട് മുക്തനായി, നിന്റെ ഉറച്ച ചങ്കൂറ്റം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. എന്റെ സഹായമാണ് നിന്നെ രക്ഷപ്പെടുത്താൻ കാരണമായത്. നമ്മൾ രണ്ടു പേർക്കും നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം അത് വേണ്ടാന്നാണ് ഇവിടെ ആര് പറയുന്നത്? എലി പറയുന്നു. അതുപോലെ ആയിരിക്കണം നമ്മളും. നമ്മളെ ലൈഫിൽ നിന്ന് പോയ ഒരു വ്യക്തികളുമായിട്ട്, അത് ആരുമായിക്കോട്ടെ, പിന്നൊരു ബന്ധം നമ്മൾ മുന്നോട്ട് വെക്കരുത്. അത് നമുക്ക് ആപത്തുണ്ടാക്കും. ഞാൻ ദുർബലനാണ്, എലി പറയാണ്, ഞാൻ ശക്തിയില്ലാത്ത ഒരാളാണ്. നിന്റെ ആഹാരമാണ് ഞാൻ, പൂച്ചേ നിന്റെ ഭക്ഷണമാണ് ഞാൻ. നീയാണെങ്കിലോ നല്ല ശക്തിയുള്ളവനാണ്, എലികളെ മുഴുവൻ തിന്നുന്നവനാണ്. നീ എന്നെ ആദരിക്കൂല, ബഹുമാനിക്കൂല എന്ന് എനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ. എലി പറയാണ്, നിന്റെ ഭക്ഷണമാണ് ഞാൻ. ആ എന്നെ നീ ആദരിക്കൂല ബഹുമാനിക്കൂല എന്ന് ചിന്തിക്കാൻ എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട. വിശന്ന് നിൽക്കുന്ന നിനക്ക് എന്നെ കൊണ്ട് മറ്റൊരു കാര്യവും നേടാനില്ല. നിനക്ക് എന്നെ കഴിക്കാം എന്നല്ലാതെ മറ്റൊരു കാര്യവും നിനക്ക് എന്നെ കൊണ്ട് നേടാനില്ല. മനസ്സിലായില്ലേ? നീയാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വലയിൽ കിടന്നിട്ട് വിശന്ന് നിൽക്കുകയാണ്. കുട്ടികളെയും രാജ്യത്തിനെയും സ്വമ്പത്തിനെയും എല്ലാം ഒഴിവാക്കിയിട്ട് ആത്മാവിനെ രക്ഷിക്കണമെന്നല്ലേ ശാസ്ത്രം എന്നാണ് ചോദിക്കുന്നത്. എന്താ പറയുന്നത്? സന്താനത്തിനെയും രാജ്യത്തെയും സമ്പത്തിനെയും ത്യജിച്ചിട്ടും ആത്മാവിനെ രക്ഷിക്കണമെന്നല്ലേ ശാസ്ത്രം. ആത്മാർത്ഥേ സന്തതി സ്തദ്ധ്യാ രാജ്യം രക്തം ധനാനിജ ഐ സർവസ്വമുജ്ജ രക്ഷോധാത്മാനാത്മാത്മന. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സ്വന്തം സന്താനങ്ങളെ ആയാലും നമ്മൾ ഉപേക്ഷിക്കണം എന്നാ പറയുന്നത്. കാരണം ഇവരാരും തന്നെ നമുക്കൊരിക്കലും എന്തല്ല, ശാശ്വതമല്ല. അവരെല്ലാവരും എല്ലാവരും ശത്രുവിന്റെ കയ്യിൽപ്പെടും. എന്നാൽ ജീവിക്കുന്നവർക്ക് അവയെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടാകും. നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്വത്തും സമ്പാദ്യവും ബന്ധങ്ങളും മിത്രങ്ങളും എല്ലാം ലഭിക്കും. മരിച്ചുപോയ വല്ലതും ലഭിക്കുമോ? ധനവും രക്തവും ദാനം ചെയ്യുന്നത് പോലെ അല്ലല്ലോ ആത്മദാനം. നമുക്ക് പൈസയും സാധനങ്ങളൊക്കെ ദാനം ചെയ്യാം, പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മുടെ ആത്മാവിനെ ദാനം ചെയ്യാൻ കഴിയില്ല. അപ്പം ശ്രീ മഹാഭാരതത്തിൽ പറയാണ്, ആത്മാഹി സർവധാ രക്ഷ്യോ ധാരൈരഭി ധനരൈഭി ആത്മരക്ഷണതന്ത്രാണാം സുപരീക്ഷിതാകാരിണം ആപദോ നോപപത്യന്തേ പുരുഷാണാം സദോഷജ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? നമ്മൾ പറയുന്നു, ആത്മാവുണ്ടെങ്കിൽ നമുക്ക് സർവതും ഉണ്ട്, ആത്മാവില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. ആത്മാവുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം, ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാക്കാം, എല്ലാം കൊടുക്കാം. ഇനി ആത്മാവില്ല എന്നാണെങ്കിലോ സർവതും നമുക്ക് നഷ്ടപ്പെടുന്നാ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്ത്? ശാന്തി പർവ്വത്തിൽ പറയുന്നു, ജീവിക്കുമ്പോൾ നമ്മൾ ശത്രുവിന്റെ കയ്യിൽ പെടുകയാണെങ്കിൽ സർവതും ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കണം. ആത്മാവുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. ആത്മസംരക്ഷണമാണ് നമുക്ക് ആദ്യം വേണ്ടത്, അതായത് സ്വയരക്ഷ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ ആപത്തിപ്പെട്ടാൽ നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റൂല, അല്ലേ? അപ്പൊ നമ്മൾ സേഫായിരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കുക. നമ്മൾ സേഫ് അല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല, ഒന്നും രക്ഷിക്കാൻ പറ്റില്ല. അപ്പം എപ്പോഴും അച്ഛനമ്മമാർ എന്ത് ചെയ്യണം? അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കണം. ആരോഗ്യം സംരക്ഷിച്ചാലാണ് ആ കുടുംബത്തിന് വേണ്ടിയും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ജീവിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? എനിക്കിപ്പോ വേണമെങ്കിൽ ഉറക്കം വരുന്നു എന്നാണെങ്കിൽ അയ്യോ ക്ലാസ് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് വന്നിരിക്കാം. പക്ഷെ അതല്ല, ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ ക്ലാസ് എടുക്കൂ. കാരണം എന്താ? എന്നും നിങ്ങൾക്കുള്ള കാലങ്ങളെല്ലാം ഇതുപോലെ പറഞ്ഞു തരാൻ ഞാൻ ഇവിടെ ഇരിക്കണം എന്ന് എനിക്കൊരു ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. പലരും പറയും, മാതാജി മെസ്സേജ് നോക്കും, മെസ്സേജ് നോക്കും. ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ നോക്കില്ല, കാരണം എന്റെ കഴുത്തു വേദന തിരിച്ചു വന്ന് എനിക്ക് പിന്നെ നോക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇവിടെ പറയുന്നു, ആത്മാഹി സർവദാ രക്ഷ്യോ ധാരൈരഭീധനരേബി ആത്മരക്ഷാതന്ത്രാണാം സുപരീക്ഷിത കാരണം ആപദോ നോപപത്യന്തേ പുരുഷാണാം സദോഷജ എന്ന്. ആത്മാവുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് സർവരക്ഷകൾക്കും കാരണമായി മാറാം. ആത്മാവില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. പിന്നെന്താ പറയുന്നത്? ആത്മരക്ഷണത്തിൽ ശ്രദ്ധയുള്ളവരും കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നവരും തങ്ങളുടെ ദോഷം കാരണം ആപത്തിൽ ചാടുകയില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ആത്മസംരക്ഷണത്തിൽ ശ്രദ്ധയുള്ളവർ, അതായത് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധയുള്ള വ്യക്തികളും കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു തരത്തിലുള്ള ദോഷവും നമ്മളെ ബാധിക്കില്ല.
കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാണ്ട് നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാവൂ. അങ്ങേക്ക് എന്തുപകാരം വേണമെങ്കിലും ഞാൻ തരാം, എന്റെ ദേഹം തരികില്ല ഞാൻ ചെയ്യൂലെന്നാണ് ഇവിടെ എലി പറയുന്നത്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം അങ്ങേക്ക്, പക്ഷെ എന്റെ ശരീരം ഞാൻ തരില്ല, അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് കേറില്ല. അപ്പൊ എലിയുടെ ഈ വാക്ക് കേട്ടപ്പോഴേക്കും പൂച്ച ആകെ നാണം കെട്ട് തലകുനിച്ചു. എന്നിട്ടോ പിന്നെയും പിന്നെയും പല രീതിയിൽ പൂച്ച പ്രലോഭനങ്ങൾ കൊടുക്കുകയാണ്, വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾക്കും ഈ 2024 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ വരും, പലതരത്തിലുള്ള വശീകരണങ്ങൾ വരും. നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരായിട്ടും ഭാര്യമാരായിട്ടൊക്കെ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ, ചെറിയ ചെറിയ നിസാര വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളെ ആശ്വസിപ്പിക്കാൻ സ്നേഹത്തോടെ ചോറ് തിന്നോ ചായ കുടിച്ചോ എന്ന് ചോദിക്കാൻ, അമിത സ്നേഹം കാണിക്കാൻ എല്ലാം ഓപ്പോസിറ്റ് വ്യക്തികളുണ്ടാവും. വീട്ടിലെ ഭാര്യ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാല് ഉടനെ ഭർത്താക്കന്മാര് അതിലൂടെ പടന്നു പോകുമ്പോൾ, അയ്യോ പാവം ചേട്ടൻ ഡെയിലി രാവിലെ പോയിട്ട് അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടുകാരായാലും ശരി, കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, ചോറ് വിളമ്പി കൊടുക്കാൻ ആളുണ്ടാവും, തുണി കഴുകി കൊടുക്കാൻ ആളുണ്ടാവും, സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് അയക്കാൻ ആളുണ്ടാവും, എല്ലാത്തിനും ആളുണ്ടാവും. പക്ഷെ ആ ഭർത്താക്കന്മാർ ആലോചിക്കണം, അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ, പിന്നെ ഈ പറയുന്ന ഒരാളും നിങ്ങൾക്ക് ചോറും വിളമ്പിത്തരില്ല, നിങ്ങളോട് സുഖാണോന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരില്ല, കാപ്പി ഉണ്ടാക്കി തരില്ല, ഒന്നും തരില്ല. ജീവന്റെ പകുതിയായ ഭാര്യമാർ മാത്രമേ നിങ്ങൾക്കൊപ്പം ഉണ്ടാവൂ. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് കണ്ടുകഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വരാന്തകളില് കൂടെ അലയാൻ ഈ ഭാര്യമാരല്ലാതെ മറ്റാരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ഭർത്താക്കന്മാരെ സംരക്ഷിക്കാൻ അവരുടെ അമ്മമാർക്ക് വരാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, അമ്മമാരെല്ലാം പ്രായാധിക്യത്തിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ സഹോദരി സഹോദരന്മാര് അവരെന്നും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നത് വരെ ഉണ്ടാവത്തുള്ളൂ. നമ്മൾക്കൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സഹോദരനും ഒരു സഹോദരിയും നമ്മളെ സഹായിക്കാൻ വരില്ല. അത് ഈവൻ എൻ്റെ സഹോദരനാണെങ്കിൽ അങ്ങനെ തന്നെ. കാരണം എന്താ, അവൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നും നമ്മുടെ ജീവിതത്തിലെ പങ്കാളികൾക്ക് നമ്മളൊരു സ്ഥാനം കൊടുക്കണം. അത് ചിന്തിക്കുക. പിന്നെ നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കണം, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ കഴിവുള്ള കാലം വരെ തൊട്ടപ്പുറത്തെ ചേട്ടന്മാരായാലും ശരി, തൊട്ട് കൂടെ ജോലി ചെയ്യുന്ന ആണുങ്ങളായാലും ശരി, ഹായ് മോളെ, ഗുഡ് മോർണിംഗ്, എന്താ മോളെ ഇങ്ങനെ, നിനക്ക് ഷോപ്പിങ്ങിന് പോകണം, വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ഞാൻ കൊണ്ടുപോകാം, ഞാൻ പറയാം, ഞാൻ സംസാരിക്കാം, വേണോ ഞാൻ തരാം എന്ന് പറയാൻ ചുറ്റോട് ചുറ്റും ഇഷ്ടം പോലെ ആണുങ്ങൾ ഉണ്ടാവും. നമ്മുടെ മുടി ഒന്ന് വെളുത്താൽ, നമ്മുടെ പല്ലൊന്ന് പോയാൽ, നമ്മുടെ തൊലി ഒന്ന് ചുളിഞ്ഞാൽ, ഈ പറയുന്ന ഒരാളും നമ്മളെ പിക്കപ്പ് ചെയ്യാനും വരില്ല, ഡ്രോപ്പ് ചെയ്യാനും വരില്ല, ഒന്നിനും വരില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട് പിച്ചെ എടുക്കാൻ ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് നമ്മൾ സ്ത്രീകളും മനസ്സിലാക്കണം. ക്ലിയർ? ഇന്നലെ രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും അതേക്കുറിച്ച് പറയുന്നില്ല. ലണ്ടനിൽ നിന്നാണ് മെസ്സേജ് വന്നത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അദ്ദേഹം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെന്നും പറഞ്ഞ് ആളെ ഒന്നും ഞാൻ പറയുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെന്നും പറഞ്ഞ് എനിക്കൊരു ഫോട്ടോ ഇട്ടു. അപ്പം ഞാനും ദിവ്യ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു തംസപ്പ് ഇട്ടു. ഓക്കെ ഫൈൻ, അദ്ദേഹം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തോ എന്താണമ്മേ, അത് ബ്രെഡും ജാമും ഒക്കെ, ആ ബ്രെഡും ജാമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അങ്ങ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു തംസപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരൂ, നല്ല ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ, ആ കാണാൻ ഭയങ്കര കൊതിയായി എന്നും പറഞ്ഞിട്ട്. ഈ വ്യക്തി ആരാന്ന് എനിക്ക് പോലും അറിയില്ല, അയാൾ ആരാന്ന് എനിക്കും അറിയില്ല, എനിക്ക് അയാൾ ആരാന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ കോമൺ നമ്മുടെ നമ്പർ ഇങ്ങനെ ഇട്ട് കൊടുത്ത കാരണം ഫേസ്ബുക്കിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ നമ്പർ ഇട്ടുകൊണ്ട് മെസ്സേജ് വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ഭാര്യയുടെ ചിരിച്ച മുഖം കാണാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? താങ്കൾ എന്തിനാണ് എൻ്റെ ചിരിച്ച മുഖം കാണാൻ ആഗ്രഹിക്കുന്നത്? ഇത് എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടും. താങ്കൾ ഈ മെസ്സേജ് അയച്ചത് താങ്കളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടും. ഇതല്ലേ കുടുംബകലഹം എന്ന് പറയുന്നത്? എൻ്റെ ചിരിച്ച മുഖം കാണാനാണോ ഈ ലണ്ടനിലേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോയിരിക്കുന്നത്? അതോ താങ്കളുടെ കുടുംബത്തെ പോറ്റാനോ? താങ്കൾക്ക് ചിരിച്ച മുഖമല്ലേ കാണേണ്ടത്? ഞാൻ ഇപ്പം അയച്ചുതരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്ത്. അതെ, ഫോട്ടോ എന്താണെന്നൊന്നും ചോദിക്കേണ്ട, ഞാൻ പറയൂല. അതങ്ങോട്ട് അയച്ചു കൊടുത്തു. ക്ഷമിക്കണം മാഡം, ഇനി ഒരിക്കലും പറയില്ല ഞാൻ. പറ അത് മര്യാദ, മനസ്സിലായി? അത് മര്യാദ. നിങ്ങൾ ലണ്ടനിലായിരിക്കാം, നിങ്ങൾ ചിലപ്പം അമേരിക്കയിലായിരിക്കാം, എവിടെ ആയിരിക്കാം, എനിക്ക് അത് എൻ്റെ കൺസേൺ അല്ല. നിങ്ങൾ ചിലപ്പം അവിടുത്തെ രാഷ്ട്രപതി ആവാം, എനിക്കത് വിഷയമേ അല്ല. എനിക്ക് എൻ്റെ വ്യക്തിത്വമാണ് വിഷയം, അത് ഞാൻ പറയാനുള്ളത് പറയും. മനസ്സിലായില്ലേ? താങ്കൾ എന്നോട് ഭഗവാന്റെ നല്ലൊരു ഫോട്ടോ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ, ഞാൻ അയച്ചു തന്നേനെ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ഇഷ്ടം പോലെ കുത്തി ഇരുന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തന്നേനെ. ഒരിക്കൽ പോലും കാണാത്ത, ഒരേ നാട്ടിൽ ജനിക്കാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, പരസ്പരം പേര് പോലും അറിയാത്ത താങ്കൾ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ ചിരിച്ച ഫോട്ടോ. അപ്പം താങ്കളുടെ ആറ്റിറ്റ്യൂഡ് എന്താ? താങ്കളുടെ പുരുഷത്വം എന്താ?
താങ്കളുടെ മാന്യത എന്താ, താങ്കളുടെ സംസ്കാരം എന്താന്ന് ചോദിച്ചു. അതിൻ്റെ മുമ്പിൽ പുള്ളിക്ക് ഉത്തരം ഉണ്ടായില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ സൗന്ദര്യം ഇതൊക്കെ ഉള്ള കാലം വരെയുള്ളൂ നമുക്ക് ചുറ്റും സഹായിക്കാൻ ആൾക്കാർ. അതില്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലുമൊക്കെ സഹായിച്ചെന്നോ രണ്ട് നല്ല വാക്ക് പറഞ്ഞ് പുകഴ്ത്തിയോന്നോ കരുതിയിട്ട് അവരെ ഉടനെ എടുത്ത് ഉച്ചിയിൽ വെക്കരുത്. അത് എലി കയറി പൂച്ചയുടെ മാളത്തിൽ പോയ പോലെ ആയിരിക്കും. ആലോചിക്കുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിയോടുകൂടി ചിന്തിക്കുക. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ കഴിവും കാണാൻ ഈശ്വരൻ നമുക്കൊരു ആരെ തന്നിട്ടുണ്ട്? ഒരു പാർട്ട്ണറെ തന്നിട്ടുണ്ട്. അവര് കണ്ടോട്ടെ നമ്മളെ. അവരുമായിട്ട് നമ്മൾ ചിലപ്പം വഴക്കിടും, പിണങ്ങും, ചിലപ്പം വർഷങ്ങളോളം മാറി താമസിക്കും, ചിലപ്പം ലീഗലി ഡിവോഴ്സ് ചെയ്യും, വീണ്ടും കൂടിച്ചേരും, വീണ്ടും സ്നേഹമാവും. ഇതൊക്കെ സ്വാഭാവികം, കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കാവുന്ന സ്വാഭാവിക കാര്യങ്ങൾ. അത് മുതലെടുക്കാൻ ഭാര്യയായാലും ഭർത്താവായാലും മൂന്നാമതൊരത്തിന് അകത്തെ വിളിച്ച് കയറ്റരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ച് കയറ്റരുത്. സിംഗിളാണെന്ന് കരുതി, വിഡോ ആണെന്ന് കരുതിയിട്ട് സ്നേഹം കാണിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും, ഒരുപാട് പേര് വരും. അവരെല്ലാവരും നമ്മളുടെ പാർട്ട്ണറേക്കാളും ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുവച്ചാൽ ഈ സ്നേഹം അവർക്ക് നമ്മളോട് തോന്നാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കഴിവ് കണ്ടിട്ടോ, നമ്മളെ അറിവ് കണ്ടിട്ടോ, നമ്മളെ മറ്റെന്തെങ്കിലും കണ്ടിട്ടോ ഒന്നുമല്ല. ടൈം ബീയിങ്, ചെറിയ സമയത്തിന്റെ പരിധിയാണത്. അത് കഴിഞ്ഞാൽ അത് അവിടെ തീരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളെയും ചിന്തിക്കാതെ ആലോചിക്കാതെ എടുത്തു ഉച്ചയിൽ വെക്കരുത്. കഥ അവസാനിച്ച ശേഷം ഭീഷ്മർ പറയാണ്, യുധിഷ്ഠിര, എലിയും പൂച്ചയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടും വിട്ടുപോയതും ആലോചിച്ച് വേണ്ടി വരുമ്പോൾ നിനക്കും നിന്റെ ശക്തനോട് സന്ധി ചെയ്യാം. നമ്മളുടെ എതിരാളികളോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം, പക്ഷെ ടൈം ബീങ്, നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം. അതൊരിക്കലും അവരെ ചൂഷണം ചെയ്യുന്ന പോലെ ആവരുത്, നമ്മളും ആപത്തിൽ ചാടരുത്, മനസ്സിലായോ? ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശത്രുവിനോട് സംസാരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, മനസ്സിലായില്ലേ? അതവിടെ തീർന്നു. അല്ലാണ്ട് പിന്നെ ഒരിക്കലും എന്താണ്, അതവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പം നമ്മൾ എന്താ പറയുക, കുറേ വർഷങ്ങളായി മിണ്ടാത്തൊരു അയൽവക്കക്കാർ നമുക്കുണ്ടെന്ന് കരുതുക. അപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു മരണം നടന്നു, അപ്പം സ്വാഭാവികമായിട്ടും അവർ വരും, നമ്മളെ ദുഃഖത്തിൽ ഇരിക്കും, അല്ലേ? നമ്മൾ അവരോട് വന്നു, ആ മര്യാദ കാണിച്ചു, കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ അതവിടെ തീർന്നു, അവരവരെ പാട്, നമ്മൾ നമ്മളെ പാട്. അല്ലാതെ വീണ്ടും നമ്മൾ തലയിലെടുത്ത് വെച്ചാൽ എന്ത് കാരണം കൊണ്ടാണോ അവരകന്നത്, ആ കാരണം വീണ്ടും ആവർത്തിക്കപ്പെടും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ നിന്നോ അകന്നു പോയ വ്യക്തികൾ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മളെ തേടി വന്നാൽ, ആ എന്തായിരുന്നു, ഓക്കെ ശരി, ആ ശരി, കാര്യം കഴിഞ്ഞ് അവിടെ തീർക്കണം. പഴയ പോലെ മച്ചാ മച്ചാ പോയിട്ട് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതവിടെ. വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടും, പിണ്ടും ആ വൈരാഗ്യ ബുദ്ധി വീണ്ടും ഉടലെടുക്കും. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നിർത്തേണ്ട ബന്ധങ്ങളെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തേണ്ട പോലെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പോയി പോകും, മനസ്സിലായില്ലേ? ജന്മശത്രുക്കൾ ആയിരുന്നവർ പോലും മിത്രങ്ങളായി. എലിയും പൂച്ചയും ജന്മശത്രുക്കളായിരുന്നു, അവർ മിത്രങ്ങളായി. പിന്നെ കാര്യം കഴിയുമ്പോൾ രാജാവ് സ്വന്തം നില ആലോചിക്കണം, മനസ്സിലായില്ലേ? ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് നമ്മുടെ ശത്രുക്കളായാലും ശരി, നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരായാലും ശരി, അവരോട് നമുക്ക് സന്ധി ചെയ്യാം. കാര്യം കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വന്നേ പറ്റൂ. അത് ശ്രീ മഹാഭാരതത്തിൽ പോലും പറയുന്ന കാര്യമാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞോ നമ്മൾ നമ്മുടെ വഴിക്ക് പോരണം, അല്ലാതെ നമ്മൾ വീണ്ടും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. ശത്രുക്കളും മിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇതാണ് ശത്രുക്കളും മിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് മഹാഭാരതത്തിൽ നമ്മൾ പഠിക്കുന്നത്. ബന്ധങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സന്ധി വിഗ്രഹ കാലങ്ങളും അതിലെ മോചനോപായങ്ങളും ശത്രുക്കൾ അധികം ഉണ്ടാകുമ്പോൾ ഏത് ശത്രുവിനോടാണ് സന്ധി ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കി ഒരു രാജാവ് പ്രവർത്തിക്കണം. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരോടൊക്കെ അടുക്കണം, ആരോടൊക്കെ നമ്മൾ അകലണം, സമയമാകുമ്പോൾ ആരിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരണം, ആരോടൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കണമെന്ന് ശ്രീ മഹാഭാരതത്തിൽ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതം കൃത്യമായി. ഓക്കെ, ഇനി പൂജനീ ബ്രഹ്മദത്ത സംവാദം, അത് നമുക്ക് നാളെ എടുക്കാം. ക്ലിയർ മനസ്സിലായല്ലോ? ഹാപ്പി ആണോ? ഇടയ്ക്കൊന്ന് നമ്മുടെ ത്രിതിക്കുട്ടിക്ക് വേണ്ടി കഥ പറയേണ്ടി വന്നു, ക്ഷമിക്കുക. കുട്ടിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയെ പോലെ പറഞ്ഞു കൊടുക്കണ്ടേ, കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത്. ക്ഷമിക്കുക, അവളും നമ്മളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രേക്ഷകയാണല്ലോ, ഇപ്പോൾ ഉറങ്ങിക്കാണും ചിലപ്പം. അപ്പം കുഞ്ഞു മുതൽ വലിയവർ വരെ എന്താ പറയുക, ഒരു ചൊല്ലുണ്ട്, ഏഴും എഴുപതും ഒരുപോലെയാണെന്ന്.
അപ്പൊ അതുകൊണ്ട് തന്നെ 7-നെയും 70-നെയും ഒരുപോലെ ആയി കണ്ടാണ് കഥ പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒന്ന് എന്താ പറയാ, ക്ഷമിക്ക, കുറച്ച് സമയം അങ്ങനെ പോയി എന്നൊന്നും ആരും ചിന്തിക്കരുത്. നമ്മളെല്ലാവരും തുല്യരാണ്, കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, ഹാപ്പി. അപ്പൊ ഇനി നമുക്ക് നാളെ രാവിലെ 8:30 എടുക്കാം, ക്ലാസ് എടുക്കാം. കർമ്മയോഗത്തെ കുറിച്ച് ഓൾറെഡി ഒരു ക്ലാസ് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റർ എടുത്ത് കാണൂ, ആ ലൈവ് എടുത്ത് കാണൂ കേട്ടോ. കർമ്മയോഗത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗീതയിലെ ഓരോ ശ്ലോകങ്ങളെയും വെച്ച്. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ 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 പറഞ്ഞ അറിയാത്ത കാര്യമുണ്ട്, അത് ചോദിച്ചാൽ ഉത്തരം പറയുമോ? 9342494941 ദീപ്തി മാതാജി അല്ലേ? അപ്പം എന്താ പറയാ, നാളെ രാവിലെ 8:30 കാണാം. മറ്റ് വർക്കുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് 8:30 കാണാം. അപ്പോ എല്ലാവരും ഉറങ്ങാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ ഭവന പുരീഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിന്റെ കോൺടാക്ട് നമ്പർ 9342494941. ഇന്ന് ക്ലാസ്സിൽ വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ.